السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. أعلم أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما. اللهم إني أعوذ بك من شر نفسي ومن شر كل دابة أنت آخذ بناصيتها. إن ربي على صراط مستقيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدًا عبده ورسوله أرسله بالهدى ودين الحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الأمين الكريم ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. بلغ العلا بكماله كشف الدجى بجماله حسنت جميع خصاله. صلوا عليه وآله.
يا رحمة الله إني خائف وجلو يا نعمة الله إني مفلس عني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني فكن أماني من شر الحياة ومن سر الممات ومن إحراق دثماني يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم يا صاحب الوقت جبهتي تحت نعالكم أعظ بحكم نيابة عنكم يا صاحب البغداد كل حاضرين يا مطلب الحاجات عبد القادرين يا صاحب الأجمير كل ناصرين يا مطلب الحاجات خاجة سنجري يا صاحب المدبور كل حافظي يا مطلب الحاجات سيم الولي آدرني رأي ساداتك آدرني رأي أستاذ ماري മഹത്തായ ദിക്കറിൻ്റെ സ്വലാത്തിൻ്റെ അൽമിൻ്റെ മജലിസിലെത്തിച്ചേർന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ അഭിമന്യരായ സയ്യിദ് ബായാർത്തങ്ങൾ അല്പസമയത്തിനുള്ളിൽ നമ്മുടെ വേദിയിലേക്ക് എത്തുന്നതാണ്. ദുആക്ക് ഇജാബത്ത് പ്രതീക്ഷിക്കുന്ന ധാരാളം രോഗികൾ, ശിഫാഉ പ്രതീക്ഷിക്കുന്ന രോഗികൾ, പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ ആഗ്രഹിക്കുന്ന ധാരാളം ആളുകൾ, ഈ മഹത്തായ വേദിയിൽ ആദരണീയരായ തങ്ങളുടെ നസീഹത്തിനും ദുആയിനും കാതോർക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ മാസവും കാസർഗോഡ് ജില്ലയിലെ കർണാടകയുടെ അതിർത്തി പ്രദേശമായ വായാറിൽ ഒരുമിച്ച് കൂടുന്നു. പതിനായിരക്കണക്കിന് വിശ്വാസികൾ ആദരണീയരായ തങ്ങളുടെ നാടിൻ്റെ അടുത്ത് ജാറത്തിങ്കൽ, കാടാമ്പുഴ ജാറത്തിങ്കൽ ഒരുമിച്ച് കൂടുന്നത് നമ്മളെല്ലാവരും അറിയുന്നവരാണ്. ആ മഹത്തായ നേതൃത്വം അൽഹംദുലില്ലാ മഹദറത്തുർ റബ്ബാനിയ
ഇസ്ലാമിക് സെന്റർ കോളയാടി നമ്മുടെ അഭ്യുന്നരായ അലി ഉസ്താദിന്റെ നേതൃത്വത്തിൽ, മറ്റു ഉസ്താദുമാരുടെ നേതാക്കന്മാരുടെ ഒക്കെ നേതൃത്വത്തിൽ, നമ്മുടെ സഹകരണത്തോടുകൂടി നടന്നു വരുന്ന മഹത്തായ സ്ഥാപനം അള്ളാഹു വളർത്തിത്തരട്ടെ. ഇവിടെ ഈ നാട്ടുകാരുടെ വലിയ സന്തോഷമാണ്, തങ്ങൾ ഉപ്പാപ്പയെ ഒരു ദിവസം കൊല്ലത്തിൽ അല്ലെങ്കിൽ ഇതുവരെ കിട്ടാത്ത ആളുകൾ തങ്ങളുടെ അടുക്കൽ ഡേറ്റിന് വേണ്ടി കാത്തു നിൽക്കുന്നതും ഏതെങ്കിലും സമയത്ത് തങ്ങളൊന്ന് എത്തിയാൽ മതി എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകൾ പല നാട്ടിലും ഉണ്ടാകുമ്പോൾ, 3 മാസത്തിലൊരിക്കൽ, ചിലപ്പോൾ 4 മാസം, അതിൻ്റെ ഇടയിൽ തങ്ങൾ ഈ നാട്ടിൽ വരികയും തങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ള ഒരു യാത്രയാണ് ഈ വയനാട് യാത്ര. കാരണം തങ്ങൾ മംഗലാപുരം കാസർഗോഡിൻ്റെ ഇടയിലാണെങ്കിൽ പോകുന്ന വഴിയിലൊന്ന് ഇറങ്ങാം, ഇത് ഇതിനായിട്ട് ഇഹ്റാം കെട്ടിയിട്ട് വരണം, ഈ മല കയറിയിട്ട് ഈ വയനാടിൻ്റെ മലമടക്കിടയിലൂടെ തങ്ങളെപ്പോലുള്ള ഒരാൾ അത്രയും തിരക്കു പിടിച്ച ജീവിതത്തിൻ്റെ ഇടയിൽ 2-3 മാസം കൂടുമ്പോൾ, അല്ലെ ഒരു 4 മാസം കൂടുമ്പോൾ നമ്മുടെ ഈ നാട്ടിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഈ നാട്ടുകാരുടെ ഈമാനിൻ്റെ, ഈ നാട്ടുകാർക്ക് അഹ്ലു ബൈത്തിനോടുള്ള മഹബ്ബത്തിൻ്റെ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ദീനിന്റെ ശിആറുകളോട് അവരുടെ കൽബിലുണ്ടാകുന്ന സ്നേഹത്തിൻ്റെ ഒരടയാളമായി ഞാൻ മനസ്സിലാക്കുകയാണ്. അല്ലെ തങ്ങളെ പോലുള്ള ഒരാൾ ഇങ്ങോട്ട് വരൂല എന്ന്, തീരെ വരൂല എന്നല്ല, ഇങ്ങനെ 2-3 മാസം കൂടുമ്പം വരണമെങ്കിൽ ഈ നാട്ടുകാർക്ക് എന്തോ നന്മയുണ്ട്. അള്ളാഹു നമ്മുടെ ഒക്കെ നന്മകൾ വർദ്ധിപ്പിച്ചു തരട്ടെ. നമുക്ക് എല്ലാവർക്കും, നമ്മുടെ പരിസരത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും, നമ്മുടെ മഹത്തായ സ്ഥാപനം, പരിസരങ്ങളിലുള്ള നമ്മുടെ സുന്നത്തി ജമാഅത്തിന്റെ ഉലമ നടത്തുന്ന സകല സ്ഥാപനങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പൊരുത്തത്തിൽ വളർത്തിത്തരട്ടെ. നമുക്ക് ആത്യന്തികമായ ഒരു ലക്ഷ്യമുണ്ട്, നമുക്ക് അല്ലാഹുവിന്റെ ദീൻ, പരിശുദ്ധമായ ദീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പോൾ നമ്മിലേക്ക് കൈമാറിത്തന്ന് നാം നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ ദീൻ, ആ ദീൻ നമ്മുടെ തലമുറക്ക് കൈമാറണം. നാം നമ്മുടെ മുൻഗാമികളിൽ നിന്ന് പഠിച്ചെടുത്തതാണ് ഈ ദീൻ. അതിന് കുറവ് പറ്റാതെ, അതിനൊടിവ് പറ്റാതെ, വകമാറ്റം വരുത്താതെ വരും തലമുറക്ക് അതേ ശൈലിയിൽ കൈമാറാനുള്ള ഏറ്റവും വലിയൊരു ബാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാം കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ച സമയമെത്തുമ്പോ, നാം ഈ ലോകത്തുനിന്ന് പിരിഞ്ഞു പോകുമ്പോ, ഈമാനോടെ നമുക്കൊന്ന് പിരിയാൻ കഴിയണം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഈ യാത്രയിൽ, ആലമുൽ അർവാഹിൽ നിന്ന് തുടങ്ങിയ യാത്ര, ഈ യാത്രയുടെ ഏറ്റവും വലിയ സന്തോഷമുള്ള നമ്മുടെ ദിവസം സൃഷ്ടാവായ റബ്ബിനെ കണ്ടുമുട്ടുന്ന ദിവസമാകണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്കൊന്ന് കാണണം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗത്തിൽ നമുക്കൊന്ന് എത്തണം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ പേടിപ്പെടുത്തി, ഭീഷണിപ്പെടുത്തി, പരിചയപ്പെടുത്തിയ നരകത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കണം. നമ്മുടെ തെറ്റുകളൊക്കെ ഒന്ന് മാപ്പ് ചെയ്ത് കിട്ടണം. നമുക്ക് ആഖിറത്തിലെത്തുമ്പോൾ സ്വീകരിക്കാൻ നല്ല മലക്കുകളുടെ സാന്നിധ്യം വേണം. നമുക്കെല്ലാ സന്തോഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ കിട്ടണം. അതിൻ്റെ പുറമേ സഹോദരങ്ങളെ, കണ്ണടയുന്നതുവരെ ഈ ലോകത്ത് ജീവിക്കുന്ന കാലത്തോളം ഇജ്ജത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയണം. അതിനാവശ്യമായ ഭൗതികവും പരലോകവും രണ്ടും നമുക്ക് കിട്ടാൻ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിന അദാബന്നാർ.
റബ്ബേ, ദുനിയാവിൽ നീ ഞങ്ങൾക്ക് ഹസനത്ത് തരണം, ആഖിറത്തിലും ഞങ്ങൾക്ക് നീ ഹസനത്ത് തരണം. അല്ലാ, ദുനിയാവിൽ നന്മ തരണം, ആഖിറത്തിലും നന്മകൾ വേണം. ഫഖിനാ അദാബന്നാർ, നരകത്ത് തൊട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണം, കാക്കണം റബ്ബേ. മുഅ്മിനായ മനുഷ്യൻ എപ്പോഴും വേണ്ട പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ പ്രാർത്ഥന. ഇപ്പൊ ദുനിയാവിൽ നമുക്ക് സന്തോഷമുണ്ടാകണം, ആഖിറത്തിലും നമുക്ക് സമാധാനമുണ്ടാകണം, സന്തോഷമുണ്ടാകണം. അതിന് നാം എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന നിഅമത്തുകളെ കുറിച്ച് നല്ല ബോധമുള്ളവരാകണം, അള്ളാഹുവിന്റെ നിഅമത്തിന് ശുക്റുള്ളവരാകണം. നല്ല കൽബ് നമുക്ക് വേണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസക്കട്ടയുണ്ട്, അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി, അത് മോശമായാൽ ശരീരം മുഴുവനും മോശമായി. അറിയണേ, അതാണ് കൽബ്. അള്ളാഹു നമ്മുടെ ഹൃദയം നന്നാക്കി തരട്ടെ, അള്ളാഹു നമുക്ക് നല്ല കൽബ് നൽകട്ടെ. നമ്മുടെ അവയവങ്ങൾ മുഴുവനും നന്നാകാൻ ആ മനസ്സൊന്ന് നന്നാക്കിയെടുക്കണം. അതിനാണ് സഹോദരങ്ങളെ, ഇടക്കിടക്കിടക്കിടക്ക് ഈ തോണി ഇങ്ങനെ തോണിക്കാരൻ തുഴഞ്ഞു കൊടുക്കുന്നത് പോലെ ആത്മീയ മജ്ലിസുകൾ. പഴയകാലത്ത് തോണിയിൽ സഞ്ചരിക്കുന്നവർക്ക്, ഇപ്പൊ തോണി നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടോന്ന് അറിയില്ല, ഇവിടെ പുഴ ഉണ്ടോന്ന് ഞാൻ അറിയില്ല. ഏതായാലും തോണിയിൽ പോകുമ്പോ തുഴ വെച്ചിട്ട് തുഴക്കുന്നയാള് കുറച്ച് തുഴഞ്ഞാൽ പിന്നെ അവിടെ വെക്കും, കാരണം ഈ തുഴഞ്ഞ മൂക്കിൽ കുറച്ചങ്ങോട്ട് പോവും. പിന്നെ ഈ ഇറക്കമുള്ള സ്ഥലമാണെങ്കിൽ, അല്ലെങ്കിൽ കുത്തി ഒഴുകുന്നൊക്കെ സ്ഥലങ്ങളാണെങ്കിൽ, ഒഴുക്കുള്ള സ്ഥലമാണെങ്കിൽ തോണി അദ്ദേഹത്തിന്റെ ചിന്തയ്ക്കപ്പുറമുള്ള സഞ്ചാരം നടത്തുമ്പോ പിന്നെയും അയാള് ഈ തുഴ കൊണ്ട് ഇടക്കെടുക്കുന്നു, തുഴഞ്ഞു കൊടുക്കും. ഇങ്ങനെ വഴിമാറുമ്പോ, മനസ്സ് പിടിത്തം വിട്ട് ചിന്തിക്കുമ്പോ, ശരീരം അതിനപ്പുറം പ്രവർത്തിക്കുമ്പോ, ഇതിനൊരു കടിഞ്ഞാണ് കൊടുക്കാൻ, ഇതിനൊരു പിടുത്തം കൊടുക്കാൻ നമുക്കിടക്കിടക്ക് വേണം. ഇത്തരം നല്ല നല്ല മജ്ലിസുകളും സദസ്സുകളും ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു ഇഷ്ക് കൊണ്ട് കടല് തീർത്ത ഇമാം ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഒട്ട കുതിരകൾ അത് അതിന്റെ കടിഞ്ഞേണ് പിടിച്ചതിനെ നിയന്ത്രിക്കുന്നത് പോലെ, കുതിരകളെ അതിന്റെ കടിഞ്ഞേണ് പിടിച്ച് കുതിര സവാരി ചെയ്യുന്നയാള് നിയന്ത്രിക്കുന്നത് പോലെ, എന്റെ മനസ്സങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചെരിഞ്ഞും പോകുമ്പോ എന്നെ നിയന്ത്രിക്കുന്നവരാരാണ്? എന്റെ ഹൃദയത്തെ ഒന്ന് നിയന്ത്രിക്കുന്നവരാരാണ്? ഏറ്റവും നല്ല ചിന്ത, കൽബ് അല്ലാഹുവിലേക്ക് തിരിയാനുള്ള ഏറ്റവും നല്ല മാർഗം, ദുന്യാവും ആഖിറവും രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗം, ദുന്യാവും ആഖിറവും രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗം, മദ്ഹു റസൂലില്ലാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുരാഗമാണ്, റസൂലുള്ളാനോടുള്ള മഹബത്താണ്, റസൂലുള്ളാന്റെ മദ്ഹു പറയലാണ്. ഇടക്കിടക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചൊന്ന് കേൾക്കണം, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചൊന്ന് പറയണം, മുത്തായ തങ്ങളെ കൽബിലൊന്ന് ഓർമ്മിക്കണം, ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലഹത്ത് ഇടക്കിടക്കൊന്ന് ചൊല്ലണം. അങ്ങനെ ചൊല്ലുമ്പോ നമ്മുടെ കൽബിൽ ആ ഇഷ്ക് വരും. റസൂലുള്ളാഹിനെ ഓർമ്മിച്ചാൽ അള്ളാഹുവിനെ ഓർമ്മിക്കും, അള്ളാഹുവിനെ ഓർമ്മിച്ചാൽ കൽബിൽ സമാധാനമാ, കൽബിൽ ആനന്ദമാ. സകല ഔലിയാക്കളും സകല മഹാന്മാരും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്യാതെ, റസൂലുള്ളാന്റെ മദ്ഹ് പറയാതെ, റസൂലുള്ളാനോട് ഇഷ്ക് വെക്കാതെ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള പ്രണയം പ്രകടിപ്പിക്കാതെ, മുത്തായ തങ്ങളോടുള്ള അനുരാഗികളാകാതെ ഒരു വലിയും വിലഹയത്തിലേക്ക് എത്തിയിട്ടില്ല, ഒരാളും ഒരു പവറിലേക്ക് വന്നിട്ടില്ല. ഈമാൻ ഖൽബിലുണ്ടോ,
ആ കൽബിലെപ്പോഴും ഉണ്ടാകണം മഹബ്ബത്തു റസൂലില്ലാഹ്. അത് ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ ഏറ്റവും ഉപകാരപ്പെടുന്നതാണ്. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അനുരാഗം ഏറ്റവും കൂടുതൽ നമ്മുടെ കൽബിൽ ഉണ്ടാകിയെടുക്കേണ്ട ഏറ്റവും വലിയൊരു വിഷയമാണ്. നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ അത് ഏറ്റവും ഉപയുക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് ഫലാഹി നജാഹി ഫിംതിദാഹി മുഹമ്മദി റജൗതു ബിഹി ജന്നാതി അദിനിൻ തുസഖറഫു. മഹാന്മാരുടെ ഭാഷയാണ്, എന്റെ വിജയം ഞാൻ കാണുന്നത്, എന്റെ ഉയർച്ചയും എന്റെ എല്ലാ സന്തോഷങ്ങളും ഞാൻ കാണുന്നത് എന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹ് ചെയ്യുന്നതിലാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം, തങ്ങളെ മദഹ് പറയുന്നതിലാണ് എന്റെ വിജയമുള്ളത്. ദുനിയാവിലെ ആഖിറത്തിലെ സകല വിജയങ്ങളും ഞാൻ ഹബീബായ തങ്ങളുടെ മദഹ് പറയുന്നതിൽ കാണുകയാണ്. മാത്രമല്ല, നാളെ സ്വർഗലോകത്തിലെത്താൻ നാളെ വലിയ സന്തോഷമുള്ള സ്വർഗമില്ലയോ, ആനന്ദമുള്ള സ്വർഗമില്ലയോ, ആ സ്വർഗലോകത്തിലെത്താൻ ഞാൻ പ്രതീക്ഷിക്കുന്നത് തങ്ങളെ മദഹ് തന്നെയാണ് കേട്ടോ. പുറത്തുള്ള മണ്ണും ചരല് മിസ്കും ജൗഹറ, പിന്നെന്തു പറയാന ഹബീബേ ഉള്ളറ. അല്ലാഹു നമ്മളെ സ്വർഗത്തിലെത്തിക്കട്ടെ, അല്ലാഹു നമുക്ക് സ്വർഗത്തിലെത്താൻ ഈ സദസ് സബബാക്കി തരട്ടെ, മഹാന്മാരുടെ ജീവാറിലാക്കി തരട്ടെ. വീട്ടിന്റെ മുറ്റത്ത് നല്ല നല്ല വീടുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും, വലിയ വീടിന്റെ മുറ്റത്ത് ചിലപ്പോൾ ഇന്റർലോക്ക് ഒക്കെ ഇട്ടിട്ടുണ്ടാകും. എന്നാൽ വീട്ടിന്റെ മുറ്റത്ത് വെള്ളിയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വെള്ളിയുടെ എന്തെങ്കിലും വിലപിടിപ്പുള്ള വസ്തുക്കൾ വീട്ടിന്റെ മുറ്റത്ത് ടൈൽസ് പോലെ അല്ലെ, ഗ്രാനൈറ്റ് പോലെ ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്? ടൈൽസ് എന്ന് പറഞ്ഞ ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അത് പെയിന്റ് അടിച്ചൊരു സിമെന്റ് കട്ടയാ. അതിങ്ങനെ പാകിയിട്ടുണ്ടാകും ഓരോ വീട്ടിന്, ഓരോ പൈസക്കാർക്ക്, വലിയ വലിയ പൈസക്കാർ അവർക്ക് യോജിച്ചത് അവിടെ ഇട്ടിട്ടുണ്ടാവും. അല്ലാതെ ഏത് പൈസക്കാരനും ഇട്ടത് നമ്മൾ ആരും നമ്മളെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. വയനാട്ടിലൊക്കെ അങ്ങനത്തെ വീടുണ്ടോ എന്ന് അറിയുകയുമില്ല. എന്നാൽ സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താ, സ്വർഗത്തിന്റെ വീട്ടിന്റെ മുറ്റത്ത് നല്ല വിലപിടിപ്പുള്ള മരതകങ്ങളാണ്, മുത്തുകളാണ്, പവിഴങ്ങളാണ്, രത്നങ്ങളാണ്. വീട്ടിന്റെ മുറ്റത്താണ് ഈ പറയുന്നത്, മണലുകളാണ് ഈ പറയുന്നതെങ്കിൽ അതിന്റെ ഉള്ളിലുള്ളതിന്റെ പത്രാസ് പറയാനുണ്ടോ? ധരിക്കാനതിൽ ലഭിക്കുന്ന തുണിയും സുന്ദുസ അൽഹംദുലില്ലാ ജീവിതം എന്തന്തസ. ദുനിയാവിൽ ഒരൽപ്പം ശ്രദ്ധയോടെ ജീവിച്ചവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന വലിയ സന്തോഷമുള്ള ജീവിതത്തിലെ വലിയ സന്തോഷം ഇസ്തബ്റക്കബടയുണ്ട്. ധരിക്കാൻ പട്ടുണ്ട്, പട്ടുലിബാസുണ്ട്, സന്തോഷമുണ്ട്. നല്ല വിലപിടിപ്പുള്ള വസ്തുക്കളും വസ്ത്രങ്ങളും അവിടെ ധരിക്കാൻ ലഭിക്കുന്നു. ആനന്ദമുള്ള ജീവിതമാണ് സ്വർഗത്തിലൊന്ന് ചുരുക്കും. കൊതിക്കുന്ന പഴമടുക്കുന്നതാ കയറണ്ട, പറിച്ചാലുടൻ മുളക്കുന്നതാ കുറയണ്ട. എത്ര നല്ല വലിയ പഴങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായാലും നമുക്കതിനൊക്കെ ഒരു സീസൺ ഉണ്ട്. ഇപ്പൊ മാങ്ങ വലിങ്ങനെ കിട്ടാറില്ല, കിട്ടിയാൽ തന്നെ ആള് കഴിക്കൂല, അവർക്കറിയത് ഇപ്പൊ മാങ്ങന്റെ കാലെല്ലാം. നമ്മുടെ നാട്ടിൽ തെങ്ങുണ്ട്, തെങ്ങിന്റെ മേലെ തേങ്ങയും പിടിക്കാറുണ്ട്. ഒരാൾക്ക് വയറ്റുന്ന് പോവാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം വന്നു, കരിക്ക് കുടിക്കണമെന്ന്. എന്നാൽ ഇയാൾക്ക് 1000 തെങ്ങുള്ള മുതലാളിയാണ്, ഏക്കർ കണക്കിനുണ്ട്. ഇതിന്റെ മേലെ കയറുന്നവനെ കിട്ടാണ്ട് ഈ തേങ്ങ കിട്ടൂല.
ഇയാൾ വയറ്റുന്നു പോയിട്ട് മരിച്ചാലും ചിലപ്പോൾ ഈ ഫോൺ തെങ്ങിൻ്റെ മേലെ കയറുന്നു, ഫോൺ എടുക്കൂല, അവനൊക്കെ കലക്ടറേക്കാളും വലിയ തിരക്ക. ഈ ഹാജിയാർ തെങ്ങിൻ്റെ മേലെ കയറിയാൽ പിന്നെ കുടിക്കാൻ ഇയാൾ ബാക്കിയുണ്ടാവോ? ഉണ്ടാവും ചെയ്യില്ല. ഞാൻ പറയുന്നത്, ഏത് സൗകര്യങ്ങൾക്കും ദുനിയാവിലുള്ള സൗകര്യങ്ങൾക്കൊരു പരിധിയുണ്ട്. ആഹ്റത്തിൽ കൊതിക്കുന്ന പഴമടുക്കുന്നതാ കയറണ്ട, പറിച്ചാൽ ഉടൻ മുളക്കുന്നതാ കുറയണ്ട. നീ കൊതിക്കുന്ന പഴം ഇങ്ങോട്ട് വരികയാണ്, വഫാക്കിഹത്തിൻ മിമ്മാ യതഖയ്യറൂ വലഹ്മി ത്വൈരിൻ മിമ്മാ കൊതിക്കുന്ന പഴങ്ങളുണ്ട്, ആഗ്രഹിക്കുന്ന പക്ഷികളുടെ മാംസമുണ്ട്. ഏത് സൗകര്യങ്ങളും ലഭിക്കുന്ന സ്വർഗം, ആ സ്വർഗത്തിൽ എനിക്കൊന്ന് കടന്നുപോകാൻ ഞാൻ കാര്യമായി പരിഗണിക്കുന്നത് എന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹ് തന്നെ. അതിന് കാരണം, ഇങ്ങനെ ഒരു നേതാവിനെ മറ്റൊരാൾക്കും അല്ലാഹു തആല കൊടുത്തിട്ടില്ല. ഫഖർന ബിജാഹിൽ മുസ്തഫ കുല്ല ഉമ്മത്തി അലൈഹിം ലനാജാഹുൻ വമജ്ദും മുദഅഫു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് നാം എത്ര വലിയ പവറിലാണ്, പഹറിലാണ്, നാം എത്ര വലിയ സന്തോഷത്തിലാണ്. എല്ലാ ഉമ്മത്തിനേക്കാളും ഏറ്റവും ബഹുമാനമുള്ള ഉമ്മത്ത് കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തു ലിന്നാസ്. സമൂഹത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഉമ്മത്തിൽ ഏറ്റവും ഖൈറായ ഉമ്മത്ത് ഉമ്മത്ത് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ കാരണം? ഫമാ ഫീഹിം مثل الرسول الذي لنا رسول على الكرسي والعرش مشرف. പൂർവകാല ഉമ്മത്തുകളിൽ ഒന്നും ഇങ്ങനെ ഒരു നബിയെ കാണാനില്ല. فطوفوا فما تلقون شبه محمد ولا مثله بينا നബീന യുഅറഫു. ജനങ്ങളെ, നിങ്ങൾ സഞ്ചരിക്കൂ, നിങ്ങളെ ലോകത്തൊന്ന് പരതി നോക്കൂ, നിങ്ങളെ ചരിത്രം പഠിക്കൂ, ഒരിക്കലും നിങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ ഒരാളെ കണ്ടെത്താൻ കഴിയില്ല. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ ഒരാളെ കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയില്ല. അപ്പൊ ഏറ്റവും വലിയ സന്തോഷം, ഏറ്റവും വലിയ വിജയം, ഏറ്റവും വലിയ ആഘോഷം അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹിലാണ്, തങ്ങളുടെ മഹബ്ബത്തിലാണ്. ആ തങ്ങളുമായി ബന്ധപ്പെടുന്ന മുഴുവനത്തിലും, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബന്ധപ്പെടുന്ന സകല വിഷയങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വതആല വലിയ പവർ നൽകുന്നു, വലിയ സന്തോഷം നൽകുന്നു. അല്ലാഹു ഹബീബായ തങ്ങൾ ശ്രദ്ധിക്കുന്നവരിൽ അല്ലാഹു നമ്മളെ ഒന്ന് പെടുത്തിത്തരട്ടെ. തങ്ങളുടെ പിടുത്തമുള്ളവരിൽ അല്ലാഹു നമ്മളെ പെടുത്തിത്തരട്ടെ. അതിനാണ് നമ്മൾ തങ്ങളുമാരെ ബഹുമാനിക്കുന്നത്, സാദാത്യങ്ങളെ ബഹുമാനിക്കുന്നത്, ഒക്കെ തങ്ങളെ പിടുത്തം കിട്ടാനുംബ. അനുഭവിച്ച ത്യാഗങ്ങൾക്കും സങ്കടങ്ങൾക്കൊന്നും പകരൊന്നും ചോദിക്കുന്നില്ലെന്ന് പറയൂ നബിയേ, എൻ്റെ കുടുംബത്തിലുള്ള സ്നേഹമല്ലാതെ എന്ന് പരിശുദ്ധ ഖുർആൻ. ആ സ്നേഹം കൊണ്ടാണ് ഒരു സയ്യിദ് വരുന്നു എന്നറിയുമ്പോൾ, അതും നല്ല പണ്ഡിതനായ ഒരു ഇജാബത്തുള്ള ജനങ്ങളെ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് സ്വലാത്ത് കൊണ്ട് സന്തോഷം നൽകുന്ന ഒരു സയ്യിദ് വരുന്നു എന്ന് പറയുമ്പോൾ ആളുകൾ ഒരുമിച്ച് കൂടുന്നത്, ആളുകൾ വലിയ പ്രതീക്ഷയോടെ എത്തുന്നത്, ഈ സംസാരിക്കുന്നതിന് മുമ്പ് കുറേ വെള്ളത്തിൻ്റെ കുപ്പികൾ അടപ്പ് തുറന്നു വെച്ചിട്ടിങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഇതിൻ്റെ ആളുകൾ ചിലപ്പോൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ആ വെച്ച വെള്ളവും കുപ്പിയിലായിരിക്കും. കാരണം അവരുടെ ശ്രദ്ധ എത്രയോ രോഗങ്ങൾക്ക് പരിഹാരമായി,
എത്രയോ സങ്കടങ്ങൾക്ക് തീർപ്പായി മഹാനായ തങ്ങളുടെ മജിലിസ് മാറുമ്പോ ആ തങ്ങൾ വന്നിട്ട് ഈ കുപ്പിയിലൊന്ന് ഊതി തന്നാൽ എന്റെ വീട്ടിൽ തളർന്നു കിടക്കുന്ന ബാപ്പക്ക്, രോഗം കൊണ്ട് സങ്കടപ്പെടുന്ന ഉമ്മക്ക്, പ്രയാസപ്പെടുന്ന മകൾക്ക്, ഓപ്പറേഷന് കാത്തു നിൽക്കുന്ന ജ്യേഷ്ഠന്, അയൽവാസിക്ക്, കൂട്ടുകാർക്ക്, അവർക്കൊന്നെത്തിച്ചു കൊടുക്കാൻ വരാൻ കഴിയാത്തവർ വരുന്നവരുടെ കയ്യിൽ കൊടുത്തയച്ച സാധനമാണ് ഈ മുമ്പിൽ നിൽക്കുന്നത്. സഹോദരങ്ങളെ, മഹാന്മാരുടെ സദസ് ഇജാബത്തുള്ളതാണ്. നമ്മുടെ സദസ് അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തി തരട്ടെ. ഈ സ്നേഹമെല്ലാം ഭൗതികമായൊരു സ്നേഹം മാത്രമല്ല, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ ഒരു പ്രകടനം മാത്രമാണിത്. ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാറ്റിനേക്കാളും അല്ലാഹു തആല വലിയ ബഹുമാനം നൽകുന്നു, വലിയ സ്നേഹം നൽകുന്നു. അല്ലാഹുവിന്റെ ഹബീബിന് അല്ലാഹു തആല ഉന്നതമായ സ്ഥാനം നൽകുന്നു. ഫളൽത റസൂലല്ലാഹി കുല്ലാ മുഖർബിഹി ഫല മുർസലുൻ ഇല്ലാ വറാഹ കയുർദഫു. മഹാന്മാര് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളെ മദഹിയാണ്. മോനെ കുറച്ചും കൂടി എന്തെങ്കിലും ഒന്ന് കൂട്ടിക്കൊടുത്തു മുട്ടി കുറച്ചും. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുന്ന നബിയേ, ഏറ്റവും അടുപ്പമുള്ള ഏതാളുണ്ടെങ്കിലും ഏത് സൃഷ്ടിയുണ്ടെങ്കിലും അവരെക്കാളല്ല തങ്ങളെ അല്ലാഹു മഹത്വവൽക്കരിച്ചിരിക്കുന്നു. നബിയേ, ഒരു നബിയും തങ്ങളെ പിന്നാലെയല്ലാതെ ഉപ്പാപ്പയായ അബൂനാബുൽ ബശർ ആദം അലൈഹിസ്സലാം, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ദബീഹുല്ലാഹി ഇസ്മായിൽ അലൈഹിസ്സലാം, ആയിരക്കണക്കിന് കൊല്ലം ദീനിലേക്ക് ദഅവത്ത് നടത്തിയ റബ്ബി ഇന്നീ ദഅഉതു ഖൗമി ലൈലൻ വനഹാറ വലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ, ആയിരക്കണക്കിന് വർഷം രാപ്പകലുകൾ ഇടതടവില്ലാതെ നിന്റെ ദീനിലേക്ക് ഞാൻ ആളുകളെ ക്ഷണിച്ചു അല്ലാ, എന്റെ വാത കേൾക്കുമ്പോ ആളുകൾ ഓടുകയാണ് എന്ന് പരിഭവം പറഞ്ഞ ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം, കലീമുല്ലാഹി മൂസ റൂഹുല്ലാഹി ഈസാ അലൈഹിമുസ്സലാത്തു വസ്സലാം, ഒരു നബിയും ഒരു മുർസലും തങ്ങളെ മുമ്പിലില്ല, എല്ലാവരും തങ്ങളെ പിന്നാലെയാണ്. ഏറ്റവും മഹത്വമുള്ളത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനമാണ്. ഹബീബായ തങ്ങൾക്ക് അല്ലാഹു തആല വലിയ സ്ഥാനം നൽകുകയാണ്, വലിയ മഹത്വം ഹബീബായ തങ്ങൾക്ക് അല്ലാഹു നൽകുകയാണ്. ഫസുബ്ഹാന മൻ അഅ്താക ഇസ്സൻ അലൽ വറാ ബിദുനിയാ വഫീ യൗമിൽ ദുനിയാവിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും വലിയ മഹത്വം, ആഖിറത്തിലെത്തിയാലോ സകല ആദായങ്ങളും ദുനിയാവിൽ പ്രയാസപ്പെടുത്തിയ ആളുകൾ പോലും തങ്ങളെ ബഹുമാനം അംഗീകരിക്കുന്നു, തങ്ങളെ ആദരിക്കേണ്ടി വരുന്നു. തങ്ങളെ തള്ളിപ്പറഞ്ഞതിൽ ആ സമയത്ത് അവരെ സങ്കടപ്പെടുന്നു. എല്ലാ സൃഷ്ടികളോടും കാരുണ്യമുള്ള തങ്ങള് ആഖിറത്തിലെത്തിയാൽ ദുന്യാവിൽ എന്നെ പ്രയാസപ്പെടുത്തിയ ആൾക്ക്, ദുന്യാവിൽ എന്നെ സങ്കടപ്പെടുത്തിയ ആളാണ് ഇവൻ, അതുകൊണ്ട് ഇവൻ രക്ഷപ്പെടണ്ട എന്ന നിലക്ക് അല്ല, എല്ലാ ജീവികൾക്കും തങ്ങളെ ശഫാഅത്തെത്തുന്നു. അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാവരും റസൂലുള്ളാഹിന്റെ ബഹുമാനം അംഗീകരിക്കുന്നൊരു സമയം വരും. ആഖിറത്തിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹായം ആവശ്യമാകുന്ന സമയം വരും. സഹോദരങ്ങളെ, ഇന്നിപ്പോൾ മഴ വരുന്നു, മഴക്കിടയിൽ എപ്പോഴെങ്കിലും ഒന്ന് സൂര്യൻ പുറത്തേക്ക് വന്നാൽ
നല്ല മഴയുണ്ട്. അല്ലാഹു തആല നമ്മളൊക്കെ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് രക്ഷപ്പെടുത്തട്ടെ. ഒരുപാട് സങ്കടങ്ങൾ സഹിച്ചവരാണ് വയനാട് ജില്ലക്കാർ. അല്ലാഹുവേ നമ്മുടെ ജില്ലയിലും നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ നാട്ടിലും മുഴുവനും നീ സലാമത്ത് നൽകണം അല്ലാ, നീ രക്ഷ നൽകണം അല്ലാ. ഇനിയും ഒരു ദുരന്തം, ഇനിയും ഒരു ഉരുൾപൊട്ടൽ, ഇനിയും ഒരു പേമാരി, ഇനിയും ഒരു വെള്ളപ്പൊക്കം, ഇടിയും മിന്നും കാറ്റും ഒന്നും ഞങ്ങൾക്ക് തന്നു നീ പരീക്ഷിക്കല്ലേ അല്ലോ. പരീക്ഷിക്കപ്പെട്ടവർക്ക് മുഴുവനും നീ സലാമത്ത് നൽകണമല്ലോ. മരണപ്പെട്ടവരുടെ കബറുകളെ നീ പ്രകാശിപ്പിക്കണമല്ലോ. വീട് നഷ്ടപ്പെട്ടു പോയവർ, സ്വത്ത് നഷ്ടപ്പെട്ടു പോയവർ, സ്ഥലം ഒലിച്ചു പോയവർ എല്ലാവർക്കും ദുനിയാവിലും ആഹുറത്തിലും നീ ഖൈറു പകരം കൊടുക്കണമല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവർക്കും ബഹുമാനവും ആദരവും ഏറ്റുവാങ്ങുന്നൊരു സമയമുണ്ട്. ഇപ്പോൾ മഴ വരുന്നതിൻ്റെ ഇടയിൽ ഒരമണിക്കൂർ വെയിലുദിച്ചാൽ ആൾ പറയും വെയിൽ സഹിക്കുന്നില്ല, ചൂട് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുകയാണ്. കോടാനകോടി മൈലുകൾ ഉയരത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. ആ സൂര്യൻ ഒരു ചാണകല കത്തി നിൽക്കുന്ന വളരെ പേടിപ്പെടുത്തുന്ന രംഗമല്ലേ മഹ്ശറയിലുള്ളത്? അൻപതിനായിരം വർഷത്തെ ദൈർഘ്യമുള്ള ഒരു ദിവസമല്ലയോ അത്? അൻപതിനായിരം വർഷത്തെ ദൈർഘ്യം ഒരു ദിവസത്തിന്, അത് ചിന്തിക്കാൻ കഴിയാത്തത്രയും ദൈർഘ്യമാണ്. ആ വലിയ പ്രയാസമുള്ള സമയം കോടാനുകോടി മൈലുകൾ ഉയരത്തിൽ നിൽക്കുന്ന സൂര്യൻ ഒരു ചാണകല കത്തി നിൽക്കുന്ന ചെമ്പിന്റെ തറയാണ് താഴെയുള്ളത്. ആളുകൾ സങ്കടപ്പെടുന്ന സമയം ആളുകൾ പറയുന്ന അല്ലാഹാ, സ്വർഗമെങ്കിലും സ്വർഗം, നരകമെങ്കിലും നരകം, ഒന്ന് ഹിസാബിന് വിളിച്ചു കിട്ടാൻ വേണ്ടി പ്രയാസപ്പെടുന്ന സമയം ഇല്ല ഇല്ല. ലിമനിൽ മുൽക്കുൽ യൗം, ആർക്കാണടാ ഇന്നത്തെ അധികാരം? അല്ലാഹുവിന്റെ ചോദ്യം അങ്ങ് വരുമ്പോ യൗമ യഖൂമു റൂഹു വൽ മലായികത്തു സഫൻ ലാ യതകല്ലമൂൻ, മലക്കുകൾ വരെ വന്ന് അണിയണിയായി സഫ് നിൽക്കുന്നു, ഒരാളും മിണ്ടുന്നില്ല. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് മറുപടി, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, എല്ലാം അടക്കി ഭരിക്കുന്ന ഏകനായ അല്ലാഹുവിന് മാത്രമാണ് അധികാരം. മാലിക് യൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹ്. എല്ലാവരും ഓടുകയാണ്. അബുൽ ബഷർ ആദം അലൈഹിസ്സലാം ഉപ്പാപ്പന്റെ അടുക്കല, ഒന്ന് ഹിസാബിന് വിളിക്കാൻ റബ്ബിനോടൊന്ന് ശുപാർശ ചെയ്യോ. ഇല്ല ഇല്ല, ആദം നബി കൈമലർത്തുന്നു. അടുത്ത നബി, അടുത്ത നബി, അടുത്ത നബി മാറി മാറി ഇലാ ഹളറത്തി റസൂലില്ലാഹ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തുമ്പോ, തങ്ങളോട് സങ്കടം പറയുമ്പോ തങ്ങൾ ആശ്വാസമുള്ള മറുപടി തന്റെ ഉമ്മത്തിന് നൽകുന്നു. അനലഹ, ഈ കോടാനകോടി മനുഷ്യന്മാർക്ക് സൃഷ്ടികൾക്ക് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിസാബിന് വിളിക്കാൻ ശുപാർശ തുടങ്ങാൻ അധികാരം നൽകപ്പെട്ടവൻ ഞാൻ തന്നെ. തങ്ങളത് ഏറ്റെടുക്കുകയാണ്. എല്ലാ ജീവികൾക്കും തങ്ങളെ ശുപാർശ എത്തുകയാണ്, എല്ലാവർക്കും തങ്ങളുടെ റെക്കമെൻഡ് പാസാക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അർശിന്റെ ചുവടെ സുജൂദ് ചെയ്യുന്നു. സ്നേഹത്തോടെ അല്ലാഹു തആല അവന്റെ ഹബീബിനെ വിളിക്കുന്നു, നബിയേ തങ്ങളെ തല ഉയർത്തിക്കോ, തങ്ങളെ സുജൂദ് ചെയ്യണ്ട. എനിക്ക് ദുനിയാവിൽ സുജൂദ് ചെയ്ത് ചെയ്ത്
പാദം കാല് നീര് വെക്കുന്നത് വരെയുള്ള നിസ്കാരം, ദീർഘമായ നിസ്കാരം, സുജൂദ്, ഇത് ചെയ്ത തങ്ങള് ഈ സൃഷ്ടികളുടെ മുമ്പിൽ സുജൂദ് ചെയ്യണ്ട നബിയേ. എല്ലാവരും ഒരുമിച്ചുകൂടി സമയത്ത് സുജൂദ് ചെയ്യേണ്ട, തല ഉയർത്തു, ചോദിക്കൂ, തരാം, റെക്കമെൻഡ് ചെയ്യൂ, സ്വീകരിക്കാം. സ്നേഹത്തോടെ അല്ല പറയുമ്പോഴാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, റബ്ബേ ഒന്ന് ഹിസാബിന് വിളിക്കണേ റബ്ബേ. മുഅ്മിനീങ്ങൾക്ക് മാത്രമല്ല സകല സൃഷ്ടികളെയും ഹിസാബിന് വിളിക്കുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തങ്ങൾ ശുപാർശ ചെയ്യുമ്പോഴാണ്, തങ്ങളെ റെക്കമെൻഡ് സ്വീകരിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സകല സൃഷ്ടികൾക്കും ഹിസാബിന് വിളിക്കുന്നത്, സകല സൃഷ്ടികളെയും അല്ലാഹു തആല ഹിസാബിന് വിളിക്കുന്നത്. ആ ഹബീബായ തങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്നത്, ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സന്തോഷം വരുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വതആല സദാ ആഖിറത്തിൽ ഹബീബായ തങ്ങളെ പരിഗണിക്കുന്നു. മുത്തായ തങ്ങൾ ചോദിക്കുന്നത് മുഴുവനും അല്ലാഹു നൽകുന്നു. ഫദാലിക വഅദുല്ലാഹി ഫീ സൂറത്തിൽ ളുഹാ വമാ ഹുവ വഅദുല്ലാഹി മാ ഹുവ മുഖ്ലഫു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരൽപ്പക്കാലം, ഒരൽപ്പസമയങ്ങൾ, ദിവസങ്ങളിൽ വഹി കൊടുക്കാതെ, സന്ദേശം അറിയിക്കാതെ മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹിയിന്റെ സന്ദേശം എത്താതെ കുറച്ച് കാലം നിർത്തിക്കളഞ്ഞു, നിർത്തിവെച്ചു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശത്രുക്കൾ പറയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച്, ഹബീബായ തങ്ങളെ കുറിച്ച്, മുഹമ്മദിന്റെ അല്ലാഹ്, അല്ലാഹ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ശത്രുക്കളുടെ ഭാഷ പറഞ്ഞതാണ്. മുഹമ്മദിന്റെ പടച്ചോൻ മുഹമ്മദിനെ ഒഴിവാക്കിയിരിക്കുന്ന, ഇപ്പം വഹയൊന്നും പണ്ടത്തെ പോലെ ഇറങ്ങുന്നില്ല പോൽ, വഹയൊന്നും മുമ്പേത്തതുപോലെ ഇറങ്ങുന്നില്ല. ചരിത്രം വിശാലമായി ഞാൻ ആ ഭാഗത്തേക്ക് പോകല്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹയ് വരാതെ ഒരല്പസമയം നീണ്ടു നിന്നപ്പോ തങ്ങളെ മനസ്സ് വേദനിച്ചു. ശത്രുക്കൾ ഇങ്ങനെ ആരോപണങ്ങളും, ശത്രുക്കൾ ഇങ്ങനെ രഹസ്യമായും പരസ്യമായും ഇതിനെ ഇങ്ങനെ വഷളാക്കുന്ന നിലയെത്തിയപ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ ആശ്വാസം നൽകിയിട്ട് സകല ശത്രുക്കളുടെയും മുഖത്തടി കൊടുക്കുന്നത് പോലെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹ് തന്നെ പറഞ്ഞു തുടങ്ങി പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത്, വല്ലൈലി ഇദാ സജാ. തങ്ങളുടെ മദഹ് മാത്രമാണ് ആ പരിശുദ്ധ സൂറത്ത്, തങ്ങളുടെ മദഹ് മാത്രമാണ്, തങ്ങളെ സന്തോഷിപ്പിക്കൽ മാത്രമാണ് ആയത്തിന്റെ ലക്ഷ്യം, ആ സൂറത്തിന്റെ ലക്ഷ്യം. വല്ലുഹ, പ്രഭാത സമയം തന്നെ സത്യം നബിയേ, വല്ലൈലി ഇദാ യഗ്ഷ, രാത്രി ഇരുൾമുട്ടിയാൽ ആ രാത്രിയെ തന്നെ സത്യം. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, അങ്ങയുടെ രക്ഷിതാവ് അങ്ങയെ ഉപേക്ഷിച്ചിട്ടില്ല നബിയേ, തങ്ങളെ തങ്ങളോട് പിണങ്ങിയിട്ടില്ല നബിയേ, തങ്ങളോട് അല്ലാഹു തആല, തങ്ങളോട് അല്ലാഹു തആല പിണങ്ങിയിട്ടില്ല നബിയേ, തങ്ങളെ അല്ലാഹു ഉപേക്ഷിച്ചിട്ടില്ല നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞതാണ്, വല്ലുഹ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വല സൗഫ യുഅതീക റബ്ബുക ഫതർല്ലാ. ദുനിയാവല്ല
നബിയെ പ്രാധാന്യമുള്ളത്. വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഉലാ, ദുനിയാവിനേക്കാൾ ഏറ്റവും പരമമായത്, ഏറ്റവും നിലനിൽക്കുന്നതും, ഏറ്റവും ആവശ്യമുള്ളതും ആഖിറമാണ് നബിയെ. ആഖിറത്തിൽ വല സൗഫ യുഅതീക റബ്ബുക ശേഷം തങ്ങൾക്ക് അല്ല തരും നബിയെ, എത്രത്തോളം തരും, തങ്ങൾ പൊരുത്തപ്പെടുന്നത് വരെ, തങ്ങൾ തൃപ്തിപ്പെടുന്നത് വരെ തരും നബിയെ. തങ്ങൾ തൃപ്തിപ്പെടുന്നത് വരെ തരുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ തൃപ്തി എന്താണ്? നമ്മളെന്തിനാ തങ്ങളെ പിടിക്കുന്നത്? നമ്മളെന്തിനാണ് മുത്തായ തങ്ങളോട് മഹബത്ത് വെക്കുന്നത്? ആ ഹബീബായ തങ്ങളുടെ പൊരുത്തം, ആ തങ്ങളുടെ പൊരുത്താണ് അല്ല പ്രതീക്ഷിക്കുന്നത്. തങ്ങൾ തൃപ്തിപ്പെടുന്നത് വരെ തങ്ങൾക്ക് വേണ്ടതുപോലെ നൽകുമെന്നല്ലേ അല്ല പറയുന്നത്? അള്ളാഹുവിന്റെ ഹബീബിന്റെ തൃപ്തി എന്താ? ഹബീബായ തങ്ങളെ പറ്റിയിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാ, തങ്ങൾക്ക് തരും അല്ലാഹു തആല തരും, തങ്ങളുടെ റബ്ബ് തരും, തങ്ങൾ പൊരുത്തപ്പെടുമെന്ന് പറഞ്ഞില്ലേ? മിൻദിലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളുടെ പൊരുത്തം എന്നാൽ തങ്ങൾ അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരാളും നരകത്തിലില്ലാതിരിക്കൽ തങ്ങൾക്ക് തൃപ്തിയാണ്. അല്ലാഹു അഹ്ലു ബൈത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മൾ നന്നാക്കി തരട്ടെ. ആ മഹാന്മാരോടുള്ള മഹബത്തിന്റെ, ആ മഹാന്മാരായ സാദാത്യങ്ങളോട് നമ്മളെന്തിനാണ് അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത്? നമ്മളെന്തിനാണ് അവരെ കാണുമ്പോൾ തക്ബീർ ചൊല്ലുന്നത്? ഇവിടെ ഞാൻ വന്നപ്പോൾ ഒരു ആദരണീയരായ സയ്യിദവർഗള് ഇവിടെ ഉണ്ട്. അള്ളാഹു ആ തങ്ങളുടെ എല്ലാ തങ്ങന്മാരുടെയും ബറക്കത്തുണ്ട് നമ്മൾ അള്ളാഹു നന്നാക്കി തരട്ടെ. ഒരു ചെറിയ സയ്യിദിനെ കണ്ടാൽ നമ്മൾ എന്തിനാ എഴുന്നേറ്റ് നിൽക്കുന്നത്? തങ്ങളെ പിടുത്തുള്ള മക്കളല്ലേ അവര്, അവരെ പിടിച്ചാൽ എങ്ങനെങ്കിലും നമ്മളെ തടിയൊന്ന് സലാമത്താക്കാൻ വേണ്ടിയാണ്. അതാ മഹാന്മാര് പറയുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുനെ തൊട്ടെന്നെ ഉദ്ധരിക്കുന്നു, വല സൗഫ യുഅതീക റബ്ബുക ഫതർല്ലാ, തങ്ങൾ പൊരുത്തപ്പെടുന്നത് വരെ തരുമെന്ന് പറഞ്ഞില്ലേ? റിയല്ലാഹു അൻ തദ്ഖുല ഉമ്മതുൽ ജന്നത കുല്ലഹും, മുഴുവൻ മുഅ്മിനീങ്ങളും മുഴുവൻ ഉമ്മത്തിൽപ്പെട്ട മുഴുവൻ ആളുകളും സ്വർഗത്തിൽ കടക്കുകയെന്നതാണ് ഹബീബായ തങ്ങളുടെ പൊരുത്തം. കേട്ടോ, അല്ലാഹു തആല തങ്ങൾ തൃപ്തിപ്പെടുന്നത് വരെ തരുമെന്ന് പറഞ്ഞില്ലേ? തങ്ങളെ തൃപ്തി, തങ്ങളുടെ റിയല്ലാ, ഉമ്മത്തിൽപ്പെട്ട മുഴുവൻ ആളുകളും സ്വർഗത്തിലെത്തലാ. അപ്പൊ നമ്മൾ സ്വർഗത്തിലെത്താനാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താല്പര്യം. അതുകൊണ്ട് തങ്ങളെ സ്നേഹിക്കുന്നു, അല്ല അതുകൊണ്ടല്ല, അതുകൊണ്ട് നമ്മൾ സ്നേഹിക്കേണ്ടി വരുന്നു, തങ്ങളെ നമ്മൾ ഇഷ്ടപ്പെടേണ്ടി വരുന്നു. തങ്ങളുടെ പൊരുത്തം തങ്ങളുടെ കുടുംബത്തിന് മാത്രമല്ല, തങ്ങളുടെ കുടുംബത്തിന് മാത്രല്ല, എല്ലാ വിഭാഗം ആളുകൾക്കും. അഹ്ലു ബൈത്തിന്റെ ശ്രേഷ്ഠത പറയാൻ അങ്ങനെ പറഞ്ഞു, എല്ലാവരും സ്വർഗത്തിലെത്തുക എന്നത് തങ്ങളുടെ താല്പര്യമാണ്. നിങ്ങൾ കണ്ടില്ലേ മുത്തായ തങ്ങളുടെ ഒരു മഹബത്ത്, മുത്തായ തങ്ങൾക്ക് തന്റെ അനുയായികളോടുള്ള സ്നേഹം അള്ളാഹു തആല കൂട്ടിക്കൊണ്ടുപോയി, ക്ഷണിച്ചുകൊണ്ടുപോയി. ആ വലിയ മിഅ്റാജിന്റെ രാത്രിയിൽ ഏഴാകാശത്തിന് അപ്പുറത്ത് സുദ്റത്തുൽ മുന്തഹയും കടന്ന് ആരും കൂട്ടിനില്ല, ഗൈഡായി വന്ന ജിബ്രീൽ അലൈഹിസ്സലാം ഒരു സ്ഥലത്ത് വഖഫായി അവിടെ നിന്നു. ഇനി ഞങ്ങൾക്ക് വരാൻ പറ്റൂല. അങ്ങനെ അള്ളാഹു നിശ്ചയിച്ച സ്ഥലത്തേക്ക് ഹബീബായ തങ്ങൾ പോയി. അമ്പും വില്ലും അടുക്കുന്നത് പോലെ അല്ല അതിനേക്കാൾ അടുത്തുവെന്നും പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ബന്ധമില്ലയോ, ആ കണ്ടുമുട്ടലില്ലയോ. അവിടെ എത്തിയപ്പോ അള്ളാഹു തആല അള്ളാഹുവിനെ സമർപ്പിക്കുന്നു മുത്തായ തങ്ങൾ. അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തുലില്ലാഹ്, സകല സന്തോഷങ്ങളും അള്ളാഹുവിനങ്ങ് സമർപ്പിച്ചു.
ഇത് സമർപ്പിച്ചപ്പോ അല്ലാ തിരിച്ചു കൊടുത്തു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ വറഹ്മത്തുല്ലാഹി വബറകാതു. ഓ നബിയേ, അങ്ങക്ക് സലാം, അങ്ങക്ക് ബറക്കത്തും റഹ്മത്തും ഒക്കെ അല്ലാഹു താല ഡയറക്റ്റ് അങ്ങ് കൊടുത്തപ്പോ എനിക്ക് കിട്ടിയത് കൊണ്ട് സന്തോഷിച്ച് തിരിച്ചു വരുന്നതിന് പകരം ഹബീബായ തങ്ങളെ ചിന്ത, അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, നമുക്ക് ആ സലാമത്ത് വേണം പോര റബ്ബേ, വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ പൊരുത്തമുള്ള പിടുത്തമുള്ള സകലർക്കും അല്ലാഹുവേ, അല്ലാഹുവിന്റെ സലാമത്ത് വേണമല്ലാ. വിരുന്നിന് പോയി കണ്ടുമുട്ടിയ സന്തോഷമുള്ള സമാഗമത്തിന്റെ സമയത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ നിന്ന് നമ്മുടെ രക്ഷ ചോദിച്ചു മുഹമ്മദുർ റസൂലുള്ളാ, എല്ലാവരുടെയും സലാമത്തിന് ദുആ ചെയ്തു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങളും ആ ഹബീബായ തങ്ങളെ സ്നേഹിക്കേണ്ടതില്ലേ, മുത്തായ തങ്ങളോട് മറ്റേതിനേക്കാളും പ്രണയിക്കേണ്ടതില്ലേ. അതാ ഇബ്നു അബ്ബാസ് തങ്ങളെ തൊട്ട് തന്നെ ഉദ്ധരിക്കുന്നു പിന്നെയും ഇതിനൊരു തഫ്സീർ, വല സൗഫ യുതീക റബ്ബുക ഫതർല്ലാ, തങ്ങൾക്ക് തരും തങ്ങൾ പൊരുത്തപ്പെടുന്നത് വരെ എന്ന് പറഞ്ഞില്ലേ. ലായർലാ മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹിദും മിൻ ഉമ്മത്തിഹി ഫിന്നാർ, ഒരാള് നരകത്തിൽ പോകുന്നത് തങ്ങൾ സമ്മതമാകൂല, തങ്ങൾക്ക് പൊരുത്തമാകൂല. ഉമ്മത്തിൽപ്പെട്ട ഒരാള് നരകത്തിൽ പോകുന്നത് തങ്ങൾക്ക് പൊരുത്തമാകൂല, തങ്ങൾക്ക് സന്തോഷമാകൂല. ആഹിറത്തിൽ ഒരു വളണ്ടിയറ പോലെ തങ്ങൾ ഓടുന്നു, റബ്ബിനോട് ശുപാർശ പറയുന്നു. എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരോട്, എന്നെ കേൾക്കുന്ന ഉമ്മമാരോട്, ഈ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, തങ്ങളെക്കാൾ തങ്ങൾ നമ്മളെ സ്നേഹിച്ചില്ലയോ, ആ തങ്ങളോടൊരു മഹബത്ത് നമ്മുടെ കൽബിലുണ്ടോ, നമ്മുടെ മനസ്സിൽ തങ്ങളോട് മഹബത്തുണ്ടോ? അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, തങ്ങളെ പറ്റിയ ഖുർആൻ നമ്മോട് പറഞ്ഞത് എന്താണ്? വിശ്വാസികൾക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ ശരീരങ്ങളെക്കാൾ കടപ്പെട്ടു എന്നല്ലേ. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. നമുക്ക് റസൂലുള്ളാഹി തങ്ങളോട് മുഹബ്ബത്ത് ഉണ്ട് എന്ന് നമ്മൾ പറയാൻ അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. ശരിക്കും സ്നേഹം ഉണ്ടോ, ഉണ്ടോ? നമ്മൾ ശരിക്കും ആലോചിക്കണം. അല്ലാ, ചെറുപ്പക്കാര് നന്നായിട്ട് ഷേവ് ചെയ്യും, നിങ്ങൾ കണ്ടിട്ടില്ലേ? റബീഉൽ അവ്വൽ 12-ന് വരെ ചില ആൾ ഷേവ് ചെയ്യും നബിദിന റാലിക്ക് പോകാൻ. കണ്ടാ, അങ്ങനെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താല്പര്യമുള്ള വിഷയമാണ് താടി വളർത്തൽ. ഒരു ഉദാഹരണം പറഞ്ഞതാണ്, അതൊരു വലിയ സംഭവമായിട്ട് പറഞ്ഞല്ലോ, ഒരു ഉദാഹരണം പറഞ്ഞതാണ്. നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകളുണ്ട് അതിന് താല്പര്യമുള്ളവർ, കുറേ കാലമായി വാല് പറഞ്ഞു, പക്ഷേ വാലൊന്നും കാര്യമായിട്ട് വലിക്കണില്ല. ഇപ്പൊ ചെറുപ്പക്കാരൊക്കെ താടി വളർത്തുന്നുണ്ട്. അപ്പോ നമുക്കൊക്കെ തോന്നുന്നവർക്ക് സുന്നത്തിനോട് നല്ല താല്പര്യമുള്ളതുകൊണ്ടാണ് അവരൊക്കെ താടി വളർത്ത, അല്ല, അവർക്ക് അവരിഷ്ടപ്പെടുന്ന ആരോ സിനിമാ നടനോ ഏതോ കളിക്കാരനോ ഇതുപോലെ താടി വളർത്തിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അവരിങ്ങനെ വല്ലാത്തൊരു താടി വളർത്തുന്നത്. ചില പിള്ളേരെ തലയിൽ നിങ്ങൾ കണ്ടില്ലേ, ആ ക്ലോസറ്റ് കഴുകണ ഒരു സാധനമുണ്ടല്ലോ, ക്ലോസറ്റ് കഴുകണ ബ്രഷ്, അതുപോലെ ചില പിള്ളേരെ മുടിയും തലയിക്കെട്ടെല്ലാം, തലൻ്റെ ആ മൊട്ടെല്ലാം കണ്ടാൽ ഷേപ്പെല്ലാം കണ്ടാൽ തോന്നുക. നിങ്ങൾ ആരും കല്ലെന്നറിയണ്ട, ഉള്ളതുള്ളതുപോലെ പറയണമല്ലോ. അല്ലാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ, അല്ലാഹു നന്നാക്കി തരട്ടെ. ഞങ്ങളിപ്പോ ഉംറ യാത്ര പോയിരുന്നു. ഉംറ യാത്ര പറഞ്ഞെന്ന് അറിയാൻ വേണ്ടി പറഞ്ഞല്ല, ആ ഒരു വിഷയം ഓർമ്മ വന്നപ്പോ പറഞ്ഞത്, അല്ലാഹു ഞമ്മളൊക്കെ സ്വീകരിക്കട്ടെ. ഈ പരിപാടിക്ക് ബഹുമാനപ്പെട്ട അലി ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, ഒരു മാസം മുമ്പാറ്റാണ് ഈ പരിപാടി ഏൽപ്പിച്ചത്, അങ്ങനെ തോന്നുന്നു ഒരു മാസം മുമ്പാറ്റാണ്. ആ പരിപാടി മാറി, തങ്ങളുപ്പാപ്പന്റെ ഡേറ്റോ ഇവിടുത്തെ പ്രശ്നം എന്തോ ആയിട്ട് മാറി. അപ്പൊ കഴിഞ്ഞ ആഴ്ച ആയിരുന്നു പിന്നെ കൊടുത്ത ഡേറ്റ് അല്ലേ. അപ്പോൾ അതിന് എനിക്ക് ഉംറക്ക് ടിക്കറ്റിലും കൂടി റെഡിയായപ്പോൾ ആ ഡേറ്റ് ഞാൻ ഇവിടെ ഉണ്ടാവില്ല, നാട്ടിലില്ല,
ഉസ്താദിനെ വിളിച്ചിട്ട് എങ്ങനെയാ പഠിച്ചത് ഒന്ന് മുടക്കുക എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ബേജാറായി നിൽക്കുമ്പോണ്ട് ഇപ്പം ഇങ്ങോട്ട് വിളിക്കുന്നു, ഉസ്താദെ തങ്ങൾ ആദ്യ ഡേറ്റ് മാറ്റി, ഞാൻ എപ്പോഴാ ഇന്നത്തെ ഡേറ്റ് പറഞ്ഞു. ഞാൻ പറഞ്ഞു അൽഹംദുലില്ല, ഞാനേതായാലും വെള്ളിയാഴ്ചയാണ് ഉംറ കഴിഞ്ഞിട്ട് വരികയെന്നും, അപ്പം ഏതായാലും അള്ളാഹു തആല നിങ്ങളെ മുമ്പിൽ വന്നിട്ട് ഒന്ന് കാണാൻ അള്ളാഹു ഭാഗ്യം തന്നല്ലോ, അള്ളാഹു നമ്മുടെ ബന്ധം സ്വർഗത്തിൽ റബ്ബിനെ കാണുന്ന ബന്ധമാക്കി അള്ളാഹു നിലനിർത്തി തരട്ടെ. ഹബീബായ തങ്ങളെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കുക, അവിടെ നിന്ന് പരസ്പരം നമുക്ക് സന്തോഷം പങ്കിടാൻ അള്ളാഹു അവസരം തരട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ പറഞ്ഞറിയോ, അപ്പൊ ജിദ്ദയിലോ എയർപോർട്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരിങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പൊ എൻ്റെ കൂടെ ഈ കണ്ണൂര് ന്യൂനരി ആ ഭാഗത്തുള്ള കുറച്ച് ആളുകളുണ്ട് ഹാജിമാർ. അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ ഓനെ ഫോൺ നോക്കുന്ന പറഞ്ഞു. മലയാളിയോ തമിഴനോ ഇംഗ്ലീഷോ ഒന്നും ഞാൻ അറിയില്ല, ഒരുത്തൻ്റെ കോലം കണ്ടതാണ്, അത് ഇവിടെ എല്ലാം ഉണ്ട് നമ്മളെ നാട്ടിൽ കിടന്ന്, ഞാൻ കണ്ടുകൊണ്ട് ഓർമ്മ പറഞ്ഞതാണ്. ഇവിടെ എല്ലാം കയറിയിട്ടുണ്ട്, ചില സ്ഥലത്ത് മുട്ടിനെല്ലാം കയറിയിട്ടുണ്ടാകുക, ഫുള്ള് ഏകദേശം ഫുള്ള് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇയാൾ നിങ്ങൾ അയാളിട്ട ഫാൻറ്റ് കണ്ടോന്ന്. അപ്പം ഞാൻ ഇയാളോട് പറഞ്ഞു, നമ്മളിപ്പോൾ ഈ വല്ലാളെന്ന് കാണാൻ വേണ്ടി നമ്മൾ ഉംറ കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ്, അപ്പം അതുകൊണ്ട് സലാത്തും ദിക്റും മുടക്കണ്ട, മറ്റവൻ്റെ അവറത്തിലേക്ക് നോക്കണ്ടെന്നും ആരോട് ഈ പറഞ്ഞാളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ അവറത്ത് നോക്കണ്ട, മരത്തിൻ്റെ അവറത്തിനെ നമ്മൾ നോക്കുന്നു. പക്ഷെ കണ്ടുപോയതാണ് ഇയാൾ. ഞാൻ പിന്നെ അയാൾ കൂടുതൽ വിശദീകരിക്കണ്ട, നമ്മളെ സമയം കളണ്ട വെച്ചിട്ട് മൂപ്പരാടെ ഒന്ന് ഒതുക്കിയതാ. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇങ്ങനെയാണ് മനുഷ്യന്മാരെ കോൽ, ഇതൊരു ഫാഷനാണ്. അത് നമ്മളെ നാട്ടിലെ കുട്ടികൾ കാണാത്ത ഭാഗ്യമായിപ്പോയി എന്ന് ഞാൻ അന്നേരം വിചാരിച്ചു. കണ്ടെങ്കിൽ അതായിരിക്കും പിന്നെ അടുത്ത പെരുന്നാക്ക്. അതൊരു വല്ലാത്ത കീറല, സാധാരണ കീറലൊന്നുമല്ല. ഞാൻ സാധാരണ പറയല, നമ്മളെ നാട്ടിൽ കുറച്ച് പിള്ളേർ ഫാനും കുപ്പായ എടുക്കാണ്ട് നമ്മളെ ഭാഗത്ത് നിന്ന് മംഗലാപുരത്ത് അടുത്തല്ല, ഒരു 100-120 kilometers ഉണ്ട്. അവിടെ ഇപ്പോൾ ഒരു കമ്പനിയായിട്ട് പോയിട്ട് കുറേ ചെറുപ്പക്കാർ ഡ്രസ്സ് എടുത്തിട്ട് വരും. എല്ലാത്തിനും കമ്പനിയാണല്ലോ, കള്ളു കുടിക്കാൻ കമ്പനി, ക്യാരം ബോർഡ് വെട്ടാൻ കമ്പനി, ക്ലബ്ബ് ഉണ്ടാക്കാൻ കമ്പനി, എല്ലാത്തിനും കമ്പനിയാണ്. അള്ളാഹു നമ്മളെല്ലാ കമ്പനിയും ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന കമ്പനിയാക്കി തരട്ടെ. റജുലാനി തഹബ്ബ ഫില്ല ഇജ്തമ അലൈഹി വതഫറഖ അലൈഹി, മുത്തായ തങ്ങൾ പറഞ്ഞില്ലേ രണ്ടാളുകൾ അവർ അള്ളാഹിന്റെ വിഷയത്തിൽ ഒരുമിച്ച് കൂടി, അങ്ങനെ ഇപ്പൊ വർത്തിച്ചു, വതഫറഖ അലൈഹി, അങ്ങനെ അവർ മരിച്ചുപോയി. എന്നാൽ അവർക്ക് അർശിന്റെ തണലിൽ നിന്ന് മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ചെറുപ്പക്കാരൻ ഫാൻസ് എടുത്തിട്ട് വന്നു, ഏ ഫാൻസ് എടുത്ത് വന്നിട്ട് നല്ല ഇട്ട് നോക്കുമ്പോൾ നല്ല 2 mile എടുത്താ എല്ലാവരും നല്ല സന്തോഷം പറഞ്ഞു, നല്ല ഫാൻ്റ് നല്ല ഫാൻ്റ്. മുട്ടിൻ്റെ അടുത്തിൽ അവർ പൂവെല്ലാം തിന്നി പിടിപ്പിച്ചിട്ടുണ്ട്, വേറെ എന്തൊരു സ്ഥലത്തെല്ലാം ഉണ്ട് ജീൻസാ. അപ്പൊ ഒരുത്തനിങ്ങനെ സൂക്ഷിച്ച് നോക്കാണ്, കണ്ണട വെച്ച് നോക്കും പോലെ. അപ്പൊ ഇവൻ ഈ ഫാൻ്റ് ഇട്ടവൻ സൂക്ഷിച്ച് നോക്കുന്നവൻ്റെ കൂട്ടുകാരനോട് ചോദിച്ചു, ഓൻ ഈ ഫോണിൻ്റെ എടുക്കാൻ പോകുമ്പോൾ ഉണ്ടായില്ല, എന്നോട് ചോദിച്ചു നീ എന്തിനാ ഇത്ര ശ്രദ്ധിച്ച് നോക്കുന്നത്, എനിക്കിത് ഇഷ്ടപ്പെട്ടു എനിക്ക് വേണമെന്ന് വെച്ചു. അപ്പൊ ഇവൻ പറയാണ്, ഓനോട് എനിക്ക് വേണ്ടായിട്ട് കൊടുത്തല്ലേ ഇത്, പിന്നെ നീ എന്തിനാ എനിക്ക് തരുന്നത്, മനസ്സിലായില്ല, ഈ ഫാൻ്റ് എനിക്ക് വേണ്ടായിട്ട് കൊടുത്തല്ലേ, പിന്നെ എന്തിനാ എനിക്ക് തരുന്നത്. അപ്പൊ ചോദിച്ചു എങ്ങനെയാണ്. ഇപ്പം പറഞ്ഞു, ഞാൻ 1-2 ഇട്ടിട്ട് കീറിയിട്ട് കൊടുത്താച്ചാടോ, ഇനി അതിൻ്റെ മുട്ട് കാണിച്ചാണ്. മുട്ട് കാണിക്കുമ്പോൾ അവിടെ കീറിയിട്ടുണ്ട്, അവിടെ ഒരു പൂ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പറം വേറെ സ്ഥലത്ത് കീറിയിട്ടുണ്ട്, അവിടെ വേറെന്തോ തിന്നി പിടിപ്പിച്ചിട്ടുണ്ട്. ഇവൻ പറഞ്ഞു, ഇതെൻ്റെ ഫാൻ തന്നെ 2 ഞാൻ ഇട്ടിട്ട് കൊടുത്തയച്ചതാ, 2 ചാടിയിട്ട് ഏതോ തമിഴനാറ്റം ആ ബക്കറ്റ് വെക്കാൻ വേണ്ടി പെർക്കാർ എടുത്ത് കൊടുത്തതാ, അത് ഇടലോ കറങ്ങി തിരിഞ്ഞിട്ട് മറ്റവൻ ഇവൻ്റെ അയൽവാസിയിലെടുത്ത് എത്തിയിട്ടുണ്ട്, 2 കഴിഞ്ഞിട്ട് കീറിയ ഫാൻ്റ് പുതിയ ഫാഷൻ. ഇതൊരു കഥയാണ്, പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഇങ്ങനെ നമ്മളെ പിള്ളേരെല്ലാം ഫാഷൻ. ഞാൻ പറഞ്ഞു വന്നത്, താടി നമ്മുടെ കുട്ടികൾ വളർത്തുന്നുണ്ട്, അത് തങ്ങളോടുള്ള മഹബത്തിൻ്റെ താടിയല്ല. ഈ കുട്ടിക്ക് ടാക്സ് കൊടുക്കണ്ട, ഈ കുട്ടിക്ക് ഇതിനൊരു പണിയുമില്ല. എന്നാൽ അത് വളരുന്ന സമയത്ത് ഇതെൻ്റെ ഹബീബായ തങ്ങളുടെ സുന്നത്താണ് എന്നൊന്ന് കരുതിയിരുന്നെങ്കിൽ അല്ലാഹു ഒരുത്തനോട് സാദൃശ്യമായാൽ അവനെ പോലെ അവരെ കൂടെയാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാ ചില ആടെ താടിയെല്ലാം ഉണ്ടാ ഇങ്ങനെ കഷ്ണം കഷ്ണം വെച്ചിട്ട് എന്തെല്ലോ ഒരു കോലത്തിൽ സുബ്ഹാന ജല്ല ജല ടൗണിലെ ഈ മറ്റേ ഇതുണ്ടല്ലോ റൗണ്ടോ പോർട്ടിലെല്ലാം പിന്നെ വണ്ടിയെല്ലാം തിരുന്ന പോലെ പിള്ളേരെല്ലാം കുറെ ഇങ്ങോട്ട് കയറിയിട്ടാ കുറെ അങ്ങോട്ട് പോയിട്ടുണ്ട്. എന്തെല്ലോ ഒരു കോലത്തിലാണ് താടിയെല്ലാം മുടിക്കലും പഠിക്കലും ഒന്നും ഞാൻ പറയണില്ല. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ, അള്ളാഹു സലാമത്ത് നൽകട്ടെ. നല്ല ചിന്ത ഇത്തരം സദസ്സുകൾ അള്ളാഹു നമ്മുടെ കൽബിലേക്ക് ഇട്ടുതരട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹമുണ്ടോ മോനെ? നീ റസൂലുള്ളാഹിനോട് സ്നേഹിക്കുന്നവനാണ്, റസൂലുള്ളാഹിനോട് നിന്റെ കൽബിൽ സ്നേഹമുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ സുബഹിക്ക് കടന്നുറങ്ങൂല, നമ്മൾ പള്ളിയിലെത്തും സുബഹിക്ക്. എന്തുകൊണ്ടാണ് എത്താത്തത്? എന്തുകൊണ്ടാണ് നമ്മൾ പോകാത്ത? നേരത്തെ ഉദ്ഘാടനത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ പറഞ്ഞില്ലേ, സ്നേഹം നമ്മുടെ അള്ളാഹുവിനോട് മഹബത്ത് ഉണ്ടെങ്കിൽ ഉറങ്ങൂല. തതജാഫ ജുനൂബുഹും അനിൽ മദാജ്, കിടക്കുന്ന സ്ഥലം എഴുന്നേറ്റ് പോകും അവര്, കിടക്കാൻ കഴിയൂല. റസൂലുള്ളാഹിനോട് മഹബത്ത് ഉണ്ടോ? അള്ളാഹു നമ്മുടെ കൽബിൽ ഏറ്റിത്തരട്ടെ മഹബത്ത്. വെറുതെ പറയാ,
വെറുതെ പറയാണ് മഹബത്ത് ഉണ്ട് എന്ന്. ശരിയായ അർത്ഥത്തിൽ മഹബത്ത് കാണിക്കാൻ കഴിയുന്നില്ല നമുക്ക്. ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നു, ഉമ്മമാരെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഏത് വിഷയമാണ് നമ്മുടെ ജീവിതത്തിൽ ശരിയായിട്ട് കൊണ്ടു നടക്കാൻ നമുക്ക് കഴിയുന്നത്? മരിച്ച വീട്ടിൽ ദീൻ നടക്കണില്ല, പിന്നല്ലേ മംഗലപ്പുരക്ക്. മരണ വീട്ടില് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ തീരുമാനത്തിന് വിലണ്ടോ? ഉള്ളൊന്ന് ആലോചിക്കാൻ വേണ്ടി പറയാം. ഒരു മരിച്ച ഒരു വീട്ടില്, അപ്പൊ അവിടെ അപ്പുറം ഇപ്പുറം എല്ലാ ആണ് പെണ്ണുങ്ങളൊക്കെ വന്നിട്ട് ഒരാൾ മരിച്ചെടുക്കുകയാണെങ്കിൽ ആണുങ്ങളെ മയ്യത്ത് കാണാൻ പാടില്ല, ജീവിതത്തിലും കാണാൻ പാടില്ല, ഹറാം മരിച്ചാലും കാണാൻ പാടില്ല. ജീവിതത്തിൽ കാണുന്നവർക്കേ മരിച്ചതിന് ശേഷവും കാണല് പറ്റൂ. മരിച്ചാലും ഇങ്ങനെ വന്നിട്ട് നോക്കുകയാണ്. അപ്പോ അവിടെ ഉള്ള വിവരമുള്ള ഒരാൾ, ഒരു ഉസ്താദായാലും ആരെങ്കിലും ഒരാൾ പറഞ്ഞു അങ്ങനെ നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞാല് അന്യഗ്രഹ ജീവിയെ പോലെ തുറച്ചു നോക്കും നാട്ടുകാർ. സുബ്ഹാന, ഇയാളെന്തൊരു മൊയ്യാറ് മയ്യത്ത് കാണാൻ പാടില്ല എന്ന് പറയുന്നു. കണ്ടോ, വലിയ പ്രശ്നമാണ്. ചില സ്ഥലത്തൊക്കെ പോയാൽ ആ ആണുങ്ങളിലെ വരട്ടെ പെണ്ണുങ്ങളിലെ പോട്ടെ എന്നല്ലെങ്കിൽ അങ്ങനെ കാണും, വരി വരിയായിട്ട് അങ്ങനെ കേൾക്കാം. ചില സ്ഥലത്ത് പാടില്ല എന്ന് പറഞ്ഞാൽ അയാളെ വായടക്കാനാ പിന്നെ നോക്കുന്നത്? മരണ വീട്ടിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താല്പര്യം നടക്കുന്നില്ല. പിന്നെ കല്യാണ വീടിന്റെ കഥ പറയാനുണ്ടോ? മംഗലപ്പുരയുടെ കഥ പറയാനുണ്ടോ? ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മൾ അള്ളാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രേമമുള്ളവരാകണം, സ്നേഹമുള്ളവരാകണം. കാരണം തങ്ങൾ സ്നേഹിച്ചത് നമ്മളെയാ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹം മുഴുവനും ഉമ്മത്തിനോടാ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ഇബ്രാഹിം സൂറത്തിലുള്ള ഒരു ആയത്ത്, ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി, എന്നെ പിന്തുടർന്നവർ, എന്നെ വിശ്വസിച്ചു വന്നവർ അവരെന്നിൽപ്പെട്ടവരാണ് റബ്ബേ. അവരല്ലാത്തവരെ കാര്യനോട് അന്വേഷിക്കണ്ട എന്ന അർത്ഥത്തിൽ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ് ഇബ്രാഹിം സൂറത്തിൽ ഒരു ആയത്ത് ഓതിയിട്ട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞതാണ്, ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി, എന്നെ പിന്തുടർന്നവർ, എന്നെ വിശ്വസിച്ചവർ അവരെന്റെ കുടുംബമാണ്, അവരെന്റെ അഹ്യാണ്, അവരെന്റെ കൂടെയാണ്, അവർ എന്റെ അനുയായികളാണല്ലോ. മറ്റവരെ കാര്യം എനിക്കറിയണ്ട എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. എന്നെ അനുസരിക്കാത്തവർ അവരെ നീ ശിക്ഷിക്കാണ്, നിന്റെ അടിമകളാണ്, ഇഷ്ടമുള്ളത് ചെയ്യാം എന്ന അർത്ഥത്തിലാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആയും പ്രാർത്ഥനയും ഉണ്ടായത്. ഇത് ഓതിയിട്ട് ഹബീബായ തങ്ങളതാ, ഫറഫഅയദൈഹി, തങ്ങളെ രണ്ട് കൈയുമങ് ഉയർത്തുന്നു, എന്നിട്ട് അള്ളാഹുവിനോട് പറയുന്ന, അള്ളാഹുമ്മ ഉമ്മത്തി ഉമ്മത്തി വബക്കാ. ഈ രണ്ടായത്ത് ഓതിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്ന, അള്ളാഹുവേ എന്നെ വിശ്വസിച്ചവർ എന്റെ കൂടെയാണ്, എന്റെ ഉമ്മത്താണ്. ഈസാ അലൈഹിസ്സലാം പറയുന്ന, അള്ളാഹുവേ എന്നെ പിന്തുടരാത്തവരെ നീ സൃഷ്ടിച്ചാൽ അവരിന്റെ അടിമകളാണ്, എനിക്ക് കയ്യിലൊന്നുമില്ല എന്ന അർത്ഥത്തിൽ അവർ പറഞ്ഞപ്പോ ഈ ആയത്തോതിയുടെ തങ്ങൾ രണ്ട് കൈ ഉയർത്തിയിട്ട് അള്ളാഹുവിനോട് പറയുന്നു, ഉമ്മത്തി ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ കാര്യമൊന്ന് ശ്രദ്ധിക്കണേ അല്ലാ. ഇത് പറഞ്ഞിട്ട് വബക്ക, തങ്ങളങ്ങ് വിതുമ്പിക്കരഞ്ഞുപോയി. അല്ലാഹു സുബ്ഹാനഹു വതആല ഹബീബിന്റെ സങ്കടം അല്ലാഹുക്ക് സഹിക്കൂല. അല്ലാ പറയാണ്, യാ ജിബ്രീൽ ഇദ്ഹബീല മുഹമ്മദ്, തങ്ങളിലേക്കൊന്ന് പോകൂ ജിബ്രീലെ. ഫഖുല്ലഹു, തങ്ങളോട് പറയൂ, ഇന്നാ സനുർലിഹിക ഫീ ഉമ്മതിക, തങ്ങളെ ഉമ്മത്തിന്റെ വിഷയത്തിൽ ശേഷം തങ്ങളെ അല്ലാ നാം സന്തോഷിപ്പിക്കും നബിയേ. വലാ നസൂക, തങ്ങളെ സങ്കടപ്പെടുത്തൂല, തങ്ങളെ സങ്കടപ്പെടുത്തൂല. ആഹിറത്തിൽ തങ്ങളെ ഉമ്മത്തിന്റെ വിഷയത്തിൽ തങ്ങളെ നാം സന്തോഷിപ്പിക്കുന്നതാ.
ആഹാ ഒരു മഹബത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞത് അവിടുത്തെ സ്ഥാനമോ അവിടുത്തെ പ്രയാസങ്ങളോ ഓർത്തിട്ടല്ല, ഉമ്മത്തിനെ ഓർമ്മിച്ചിട്ടാണ്. ആ ഹബീബായ തങ്ങളോട് ഒരൽപ്പം സ്നേഹമുണ്ടോ മുഅ്മിനെ? ആ മുത്തായ തങ്ങളോട് കൽബിൽ എന്തെങ്കിലും അനുരാഗത്തിന്റെ അടയാളമുണ്ടോ മുഅ്മിനെ? ജീവിതത്തിൽ മുടങ്ങാതെ നിലയ്ക്കാതെ സ്വലാത്തു ചൊല്ലുക, റസൂലുള്ളാന്റെ മദഹ് പറയുക, ഹബീബായ തങ്ങളുമായി ബന്ധപ്പെടുന്ന വിഷയത്തെ ആദരിക്കുക, ബഹുമാനിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഴുവനും ബറക്കത്തുണ്ടാകുമെന്ന് ചിന്തിക്കുക. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചൊരു വിഷയമാണ്. ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അഞ്ചാളുകളെ, ഹബീബായ തങ്ങൾ പറഞ്ഞു അഞ്ചാളുകളെ പരിചയപ്പെടുത്താൻ മുത്തായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും ഒരു സ്വലാത്ത് ഇല്ലേ, സല്ലല്ലാഹു അലാ മുഹമ്മദ്. يا ربي صل عليه وسلم الحمد لله دور ആളുകളൊക്കെ വന്നിരിക്കുക, തങ്ങൾ ഏതാനും നിമിഷങ്ങൾക്ക് ഇവിടെ നേരത്തെ എത്തിയിട്ടുണ്ട്, തങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ട് ഭക്ഷണം കഴിച്ച് ഇവിടെ എത്തും. ഇൻഷാല്ലാഹ് അതിനു മുമ്പ് നമുക്ക് നമ്മുടെ സംസാരങ്ങളൊക്കെ നിർത്തണം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സന്തോഷാക്കി തരട്ടെ. നമുക്ക് എല്ലാവർക്കും കൂലിട്ടമിടി ഞാൻ റസൂലുള്ളാഹിന്റെ മദഹന്നെ പറഞ്ഞു അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, തങ്ങളെ കാണാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ തങ്ങൾ നാലാളെ പറഞ്ഞു, അഞ്ചാളുകളെ പറഞ്ഞു. ഒന്ന്, നീ പെടാൻ പാടില്ലാത്തൊരു വിഭാഗമാണ്, അതിലൊരു വിഭാഗത്തിൽ നമ്മൾ പെടാൻ പാടില്ല എന്നും പറഞ്ഞു. എന്താ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ദീൻ നിലനിൽക്കാൻ ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ദീൻ നിലനിൽക്കാൻ ആവശ്യമായ ഏറ്റവും വലിയ വിഷയം, ഒരാൾ നിലനിൽക്കണമെങ്കിൽ എന്താ വേണ്ടത്? ഇങ്ങോട്ടൊക്കെ ഭക്ഷണം നിങ്ങളെ കയ്യിലേക്ക് എത്തും, എന്തായാലും സംഘാടകൻ നമുക്ക് തരാണ്ട് പോലെ. അപ്പോൾ നിങ്ങൾ അതിലേക്ക് നോക്കേണ്ടതില്ല, നിങ്ങളെ മടിയിലെത്തും. അള്ളാഹു ബർക്കത്താക്കട്ടെ, ശിഫയുള്ള ഭക്ഷണമാക്കി തരട്ടെ, കൊടുത്തവർക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മൾ സാധാരണ പറയും അയാളെ പണി കഴിഞ്ഞു, അയാളെ ജീവൻ പോയി, ജീവൻ പോയാൽ പിന്നെ എത്ര സ്റ്റൈലുള്ള ആളായിട്ടും കാര്യമില്ല, മയ്യത്ത. എത്ര സ്നേഹമുള്ള ഭർത്താവായാലും പെണ്ണ് കൂടെ താമസിക്കൂല, എടുത്തു കൊണ്ടുപോകാൻ പറയും. ഉപ്പാനെ മക്കൾ വിടും, മക്കളെ ഉപ്പ വിടും, എല്ലാവരും വിടും. ജീവനില്ലെങ്കിൽ പിന്നെ പേടിയാ, മനുഷ്യന്മാരെ കൂടെ കൂല, ഒറ്റക്ക് നിൽക്കൂല. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇസ്ലാമിന്റെ ജീവൻ അത് ഇൽമാണ്. ആ ജീവൻ നിലനിന്നാലേ ഇസ്ലാമിന് നിലനിൽപ്പുള്ളൂ, ഇല്ലെങ്കിൽ മരിച്ച ഇസ്ലാമാണ് ഉണ്ടാകുക. ഇൽമില്ലെങ്കില് ജീവനുള്ള ഇസ്ലാം വേണമെങ്കിൽ ഇൽമു വേണം. അൽഹംദുലില്ലാഹ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, തങ്ങൾ പറയുന്നത് നമുക്ക് എല്ലാവർക്കും കേട്ട ഹദീസാണിത്. നീ നല്ലൊരു ആലിമാവുക, ഒരു നല്ല സ്റ്റാൻഡേർഡ് ഒരു ആലിമാകാൻ അള്ളാഹു നമ്മളെ മക്കളെയൊക്കെ ആലിമാക്കി തരട്ടെ. ആമീൻ പറയുന്ന നാട്ടുകാർക്ക് ഒരു ആഫിയത്ത് പോരല്ലോ, അള്ളാഹു നല്ല ആഫിയത്ത് തരട്ടെ. നല്ല ആലിമീങ്ങളായി നമ്മളെ മക്കളെ അള്ളാഹു വളർത്തി തരട്ടെ. എല്ലാവർക്കും ആലിമാകാൻ പറ്റണം എന്നില്ല, എല്ലാവർക്കും ഇനി കഴിഞ്ഞില്ലെങ്കിലോ. തങ്ങൾ പറഞ്ഞു, മുതഅല്ലിമൻ, നീ നല്ലൊരു വിദ്യാർത്ഥിയാകുക, പഠിക്കുന്നവനാവുക. അതെങ്ങനെ അങ്ങനെ പറയാൻ വേണ്ടി, പഠിച്ചാൽ പിന്നെ ഒന്ന് ആലിമാവൂലേ? അല്ല, ഈ പ്രായമുള്ള കാലത്തും പഠിക്കാം, പഠിക്കുന്നതിന് പ്രായമൊന്നുമില്ല, പഠിക്കുന്നതിന് പ്രായം. എല്ലാവർക്കും ആലിമിനെ കണ്ടാൽ എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് പഠിക്കാം, പഠിക്കുന്നത് ചോദിക്കാനായിക്കണം, അയാളെ പറ്റിക്കാനും മുട്ടിക്കാനും ആകരുത്, നല്ല ചിന്തയോടെ നല്ലതൊക്കെ ചോദിക്കാം, പഠിക്കണം. ഹബീബായ തങ്ങൾ പറയാണ്, നീ ഒരു മുതഅല്ലിമാകണം, രണ്ട്, മൂന്നാമത്തല്ലേ നീ ശ്രവിക്കുന്നവനാകണം, മുസ്തമിൻ, നീ കേൾക്കുന്നവനാകണം. ഒരു വാല് പറയാം, ഒരു ഉസ്താദ് വാല് പോയിട്ട് ഇങ്ങനെ കേൾക്ക, കേൾക്കുന്നതിന് കൂലിയിട്ടു, അതൊരു മൂന്നാമത്തെ ഒരു സ്റ്റാൻഡേർഡാണ്. നീ വെറുതെ കേൾക്ക, ഒന്നും പഠിക്കണമെന്ന് മനസ്സിലാകുന്നില്ല, എന്നാലും കൂലിയിട്ടും കൂലി കിട്ടും, അള്ളാഹു ശ്രദ്ധിക്കും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിനും ഒരാൾക്ക് കഴിയൂല, അല്ലെങ്കിൽ കഴിയുന്ന ആള് തന്നെയാണ്. നാലാമത്തൊരു വകുപ്പ് തങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ കേൾക്കുന്നവന്റെ സഹകാരിയാവുക, ഇൽമിന്റെ സഹകാരിയാവുക, അതിനെ സ്നേഹിക്കുന്നവനാവുക.
ഫലാതകുൻ ഖാമിസാ, നീ അഞ്ചാമത്തെ ഒരു ടീമിൽ പെടരുത്. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. അരീക്കോടുള്ള ഒരു ചെറുപ്പക്കാരൻ, എനിക്ക് പരിചയമില്ല, സജീർ എന്നാ പേര്, ചിലപ്പോ ഈ വേറെ ഒന്നും കേൾക്കണുണ്ടോ? സൗദി അറേബ്യയിലുണ്ട്. എവിടെയാന്ന് എനിക്ക് നല്ല നിശ്ചയമൊന്നുമില്ല, എന്നാലും വേദെല്ലാം കേട്ട് നല്ല ബന്ധമാണ്. ഈ വാട്സപ്പിൽ ഇങ്ങനെ വിളിക്കും, ബന്ധപ്പെടുക്കെ. എന്നോട് പറഞ്ഞു, ഉസ്താദെ മൂന്ന് കുട്ടികളുണ്ട് അയാളെ നാട്ടിൽ, മൂന്ന് മുത്താലിമീങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നു. എന്നോട് ഇബാദത്ത് എടുത്ത് പറയാൻ പറ്റി പറഞ്ഞു എന്നല്ല, സന്തോഷം പറഞ്ഞത്. അള്ളാഹു തല സ്വീകരിക്കട്ടെ. സഹോദരിമാരെ, മഴ ചെറിയ നിലക്ക് പെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പരമാവധി മുന്നിലേക്ക് കയറിയിരിക്കുക. മുമ്പിൽ സീറ്റ് ഒഴിവുണ്ടെങ്കിൽ ബാക്കിലുള്ള ആളുകൾ അവിടെ വന്ന് ഇരിക്കട്ടെ എന്ന് മനസ്സിലാക്കാതെ നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത മുമ്പിലുള്ള കസേരയിലേക്ക് മാറിയിരിക്കുക. ബാക്കിൽ ഒരുപാട് സഹോദരിമാർ കുട്ടികളൊക്കെയായി വന്നവർക്ക് പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പം അവർക്ക് സൗകര്യം ഇല്ലാതെ പോയാൽ നമ്മുടെ മുമ്പിൽ ഒരു കസേര കാലിയായി നമ്മളതിലേക്ക് മാറിയിരിക്കാതെ ബാക്കിലുള്ള ആൾക്ക് കസേര കിട്ടാതിരുന്നാൽ അവരെ നിർത്തിയ കുറ്റവും കൂടി നമ്മൾ ചുമക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് നമ്മൾ ആ കസേരയിലേക്ക് മാറി മാറി ഇരുന്ന് ബാക്കിൽ ഉള്ളവർക്ക് ഇരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. ധാരാളം സഹോദരിമാരുണ്ട്. എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞത്, ഒരു വീട്ടിൽ മൂന്ന് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അവരുടെ നാട്ടിലുള്ള മൂന്ന് കുട്ടികൾക്ക്. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലുണ്ട് ഒന്നും രണ്ടും മൂന്നും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ. ചില ആളുകൾ നാട്ടിൽ ദിവസമൊന്നുമില്ല, അതുകൊണ്ട് എവിടെയാണ് സ്ഥാപനങ്ങൾ ഉള്ളത്, ആ ഒരു മുത്താലിമിന്റെ കഫാലത്ത്, 25,000 രൂപ ഒരു മുത്താലിമിന്റെ കഫാലത്ത്, അത് എന്റെ വകയിൽ നടക്കട്ടെ. കാരണം എന്റെ വീട്ടിൽ നിന്ന് മകൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്, മകള് ഭക്ഷിക്കുന്നുണ്ട്. അവരൊക്കെയും നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. നമ്മളെ മക്കളൊക്കെ അള്ളാഹു സ്വാലിഹ്യങ്ങളിൽ പെടുത്തി തരട്ടെ. ഇനി നമ്മുടെ മക്കളും മരിച്ചാൽ, നമ്മൾ മരിച്ചാൽ നമ്മളെ മക്കൾ നമ്മൾ ഓർമ്മിച്ചിട്ടില്ലെങ്കിലും ചിലപ്പോൾ നമ്മുടെ മക്കൾക്കാണ് സ്വത്ത് പോവുക. ആ സ്വത്ത് അനന്തരം എടുക്കാൻ വേണ്ടിയിട്ട് മക്കൾ അടിപിടി കൂടുമ്പോ, അവര് മക്കളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുമ്പോ, ഉപ്പാന്റെ മയ്യത്ത് കബറടക്കിയിട്ട് വീട്ടിലേക്ക് പോകുമ്പോ മക്കൾ അടിച്ചു, അങ്ങനെ ബാപ്പന്റെ കബറടക്കിയിട്ട് വീട്ടിലേക്ക് പോകുമ്പോ മക്കൾ തമ്മിൽ, പുതിയാപ്പിളമാരും മക്കളും തമ്മിൽ കുഴപ്പം. എന്തിനേ? ഉപ്പാന്റെ സ്വത്ത് ഓഹരി വെക്കുന്ന വിഷയത്തില്. സുബ്ഹാന ജല്ല ജലാലു. ഒരു ഉമ്മ എന്റെ ഭാര്യയോട് പറഞ്ഞു, ഒരു ഹിദ്ദയിലിരിക്കുന്ന ഒരു ഉമ്മ എന്റെ നാട്ടില്, ആ ഉമ്മ പറഞ്ഞു എന്റെ ഭാര്യനോട്, മോളെ ഉസ്താദിനോട് ദ്വാരക്കാൻ പറയണം, എന്റെ ഇദ്ദ കഴിയാൻ എന്റെ മക്കൾക്കും പുതിയാപ്പിള്ളാർക്കും സമയമില്ല. ഞാൻ ഈ നിസ്കാരക്കുപ്പായിട്ട് ട്രേസ് ഓഫീസിലേക്കും ആധാരം എഴുതുന്നവൻ്റെ അടുത്ത് ഓട്ടോറിക്ഷയിലും കാറിലും കയറിയിട്ട് വല്ലാതെ സങ്കടപ്പെട്ടു പോന്ന് ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു, ഇതൊന്ന് കഴിയട്ടെ, ഒരു 4 മാസവും 10 ദിവസവും കഴിയട്ടെ, എല്ലാം എഴുതി തരാമെന്ന് പറഞ്ഞിട്ട് അവർ നിൽക്കുന്നില്ല. നമ്മുടെ മക്കളൊക്കെ അള്ളാഹു നന്നാക്കി തരട്ടെ. അങ്ങനെ സങ്കടമുള്ള ഒരു ലോകത്ത് നമ്മുടെ മക്കൾ നമ്മളെ മറന്നാലും, നമ്മൾ മരിച്ചു എന്നറിഞ്ഞാൽ നമുക്ക് വേണ്ടി ഹൃദയം പൊട്ടി ദ്വാരക്കാൻ ഖുതുബയോതുന്ന ഒരു ഖതീബ് ഉണ്ടാകും. പള്ളിയിൽ നിസ്കരിച്ചിട്ട് ഇമാമത്തിൽ നിന്നിട്ട് ദ്വാരക്കുന്ന ഒരു ഇമാം ഉണ്ടാകും. വഴ പറയുന്ന ഒരു മൗലാരുണ്ടാകും. നമ്മൾ പൈസ കൊടുത്തിട്ട് പഠിപ്പിച്ച ഒരു കുട്ടി, എനിക്ക് ഭക്ഷണം തന്നവർക്ക് എപ്പോഴും ഞാൻ ദ്വാരക്കും. അള്ളാഹുവർക്കൊക്കെ സ്വർഗം നൽകട്ടെ, അള്ളാഹു സ്വർഗം നൽകട്ടെ. എൻ്റെ കൂടെ എൻ്റെ നാട്ടിൻ്റെ അടുത്ത് ദർശനം നടത്തുന്ന ഒരു ജാഫർ സക്കാഫി, നമ്മുടെ നാട്ടിൻ്റെ അടുത്ത്, ഇന്ന് നാട്ടിൻ്റെ പേരും ഓർമ്മയില്ല, ഇവിടെ അടുത്ത് 1 കിലോമീറ്റർ അപ്പുറം ജാഫർ സക്കാഫി, അദ്ദേഹം ഇവിടെ ഉണ്ട്, എൻ്റെ കൂടെ ഇന്ന് വന്നതാണ്, ഇങ്ങോട്ട് വന്നത്. അദ്ദേഹം എന്നോട് ഇപ്പം വരുമ്പം പറഞ്ഞു, ഭക്ഷണം കോട്ടക്കൽ എവിടെയാണ് പഠിച്ചത്, ആ പഠിച്ച സ്ഥലത്തേക്ക് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം എന്തായാലും ആ വീട്ടിൽ പോകും, ഓർക്കൊണ്ട് ദ്വാരന്ന് കൊടുക്കും, എപ്പോഴും ദ്വാരക്കും, അവരുടെ വീട്ടിലൊന്നും പോകും. അതൊരു സന്തോഷമാണ്. പഠിപ്പിക്കുമ്പം ഭക്ഷണം കൊടുത്ത, പഠിക്കുമ്പം ഭക്ഷണം കിട്ടിയ കുടുംബത്തിന് സഹായിച്ചവരെ ഒരു മുത്താലിമ മറക്കൂല, ഒരാലിമ മറക്കൂല. സഹോദരങ്ങളെ, ഇപ്പം നമ്മളെ മക്കൾ നമ്മളെ മറന്നാലും മറക്കാത്തൊരു വിഭാഗമായി ബഹുമാനപ്പെട്ട നമ്മുടെ മഹദറത്തുർ റബ്ബാനിയ ഇസ്ലാമിക് സെന്ററിന്റെ പ്രിയപ്പെട്ട 40 മക്കൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അള്ളാഹുവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹുവർക്ക് ഇൽമു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഉസ്താദുമാർക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഇവിടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന എല്ലാ മക്കൾക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഞാൻ ഈ നാട്ടിലേക്ക് ആദ്യമായിട്ട് വേളന് വരുന്നതാണ്. ഈ സ്ഥാപനം ഞാൻ ഇപ്പൊ നിർമ്മ കണ്ടിട്ടില്ല, ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കാണണം. ഇതൊക്കെ നിങ്ങൾ അലി ഉസ്താദിനൊക്കെ കൊടുത്ത്, മറ്റു ഉസ്താദുമാർക്ക് കൊടുത്ത് നിങ്ങൾ ഉണ്ടാക്കിയതാണ്, ഞാൻ വേല പറഞ്ഞുണ്ടാക്കിയതല്ല. അതുകൊണ്ട് നിങ്ങളോട് കൊടുക്കണമെന്ന് ഞാൻ പറയേണ്ടതില്ല. എന്നാലും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മൾ ഇതിൻ്റെയൊക്കെ സഹകാരികളാകണം, നമ്മളെല്ലാം ഇതിൻ്റെ സഹകാരികളാകണം. ഇതൊക്കെ നമ്മൾ ഏറ്റെടുക്കണം. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, മുടക്കം വീടുകളിൽ ഇതിൻ്റെ ഒരു അടയാളപ്പെടുത്തൽ വേണം. മുടക്കം വീടുകളിൽ ഇതിൻ്റെ ഒരു അടയാളപ്പെടുത്തൽ. ചെറിയ ഒരു പെട്ടി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ, എത്ര ഉണ്ട്, 100? വളരെ കുറഞ്ഞ ഒരു പെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക, ഉണ്ടായിരുന്നു, എന്താ പറയുക, ഒരു ബോക്സ്. ആ നമ്മുടെ ഈ മഹദറത്തുർ റബ്ബാനിയ ഇസ്ലാമിക് സെന്ററിന്റെ ഒരു പെട്ടി നിങ്ങളെ കയ്യിലെത്തും.
അത് നിങ്ങൾ കൊണ്ടുപോകണം. എന്നിട്ട് ഇവിടെ സ്ഥാപനത്തിലെ ഉസ്താദുമാർ അവര് പറയുന്ന സമയത്ത്, ഭാരവാഹികൾ പറയുന്ന സമയത്ത് അത് നിറച്ചിട്ട് നിങ്ങൾ കൊണ്ട്, അത് നിറക്കാനായിട്ട് പൈസ ഉണ്ടാ, നിങ്ങൾ എന്തെങ്കിലും തോന്നുമ്പോ ഒരു വിഷമം വരുമ്പോ ഇടുക. അങ്ങനെയല്ല ഞാൻ പറയുന്നത്, ഇങ്ങോട്ട് ഇങ്ങോട്ട്, ഏ നിങ്ങക്ക് പനി പിടിക്കുമ്പോ ഇടുക, നിങ്ങക്ക് കൈവേദന വരുമ്പോ ഇടുക, അങ്ങനെ വേണ്ട. കൈവേദന വരുമ്പോ ഇട്ടോ, ഇനി പൈനായിട്ട് കാത്തു നിന്നിട്ട് കൈവേദന വരാൻ നിൽക്കണ്ട. തീരെ ഒന്നും പണ്ടാരത്തിലില്ലെങ്കിൽ എന്താ വിചാരിക്ക, ഇയാൾക്കൊരു സൂക്കേട് ഉണ്ടായിക്കാന്നല്ലേ വിചാരിക്കാം, പണ്ടാരം കാലിയായി പോവും. അപ്പൊ രോഗം വരുമ്പോ ഇടാൻ കാത്തു നിൽക്കണ്ട, എല്ലാ ദിവസവും ഒരു 5 രൂപയിൽ ഇടുക, എല്ലാ ദിവസവും ഒരു 10 രൂപയിൽ ഇട, ഒരു വറക്കത്ത, ഒരു സന്തോഷം, ഒരു സമ്മാനം. നമ്മൾ ഭക്ഷണം കഴിക്കണ്ടല്ലോ, നമ്മൾ മത്സ്യം വാങ്ങുമ്പോ നമ്മളെ കുട്ടികൾ ഒരു ഭക്ഷണം കഴിക്കട്ടെ, അവർക്ക് എപ്പോഴെങ്കിലും ഇതുകൊണ്ടൊരു മത്സ്യം വാങ്ങിയാലോ ഒരു 5 രൂപയിൽ ഇട്ടേക്ക. നമ്മളൊരു നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ, നമ്മളെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ആ പണ്ടാരത്തിലൊരു 10 രൂപ ഇട്ടേക്ക, അതൊരു സന്തോഷം. അല്ലാണ്ട് രോഗം വരും, പനി വരുമ്പോ അതിൽ ഇട്ടേക്കൂ, പക്ഷെ പനി വരാൻ കാത്തു നിൽക്കണ്ട, രോഗം വരാൻ കാത്തു നിൽക്കണ്ട. അങ്ങനെ ഇട്ടാല് നമ്മൾ അറിയാതെ നമ്മുടെ പോക്കറ്റ് ക്ഷീണിക്കാതെ, മനസ്സിന് വേദനയില്ലാതെ ഒരു നല്ല സംഭാവന നമുക്ക് ഇവിടെ എത്തിക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ അത് ഏറ്റെടുക്കണം, ഉമ്മമാരെ ഏറ്റെടുക്കണം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദരണീയരായ തങ്ങൾ നമ്മുടെ സദസ്സിലേക്ക് ഇൻഷാല്ലാ ഏതാനും നിമിഷങ്ങൾക്കകമെത്തും. തങ്ങൾ നമ്മുടെ സദസ്സിലെത്തിയാൽ പിന്നെ സംസാരിക്കാൻ ഒരു അദബ് കേടാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. തങ്ങളുടെ നസീഹത്തും ദുആയുമാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. അതിനു മുമ്പ് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ മഴക്കാലമാണ്, ഇങ്ങനെ ഒരു പരിപാടി വെക്കണമെങ്കിൽ നല്ല ചെലവ് വേണം, ഒരു സ്ഥാപനം നടത്തി കൊണ്ടുപോകണമെങ്കിൽ വലിയ പ്രയാസമുണ്ട്. ആദരണീയരായ തങ്ങളും പാപ്പയുടെ നേതൃത്വത്തിൽ ഞാൻ എൻ്റെ നാട്ടിലൊരു സ്ഥാപനം തുടങ്ങുന്നുണ്ട്. അള്ളാഹു വളർത്തിത്തരട്ടെ. ഹസനിയ എന്നാണ് അതിൻ്റെ പേര്, തങ്ങളാണ് അതിൻ്റെ പ്രസിഡന്റ്. അള്ളാഹു തങ്ങളും പാപ്പക്ക് റഹ്മത്ത് ചെയ്യട്ടെ. സാധുവായ ഞാൻ എൻ്റെ ഒരു ഖാദിമാണ്. സഹോദരങ്ങളെ, ആ ഒരാൾ, ഞാൻ ഈ വിഷയം ഇങ്ങനെ തുടങ്ങുമ്പോൾ ഒരു ഉസ്താദിനോട് ഇങ്ങനെ മുശാവർ ചെയ്തു. കുറേ ഉസ്താദ്മാരോട് ചോദിക്കും, നമ്മളിങ്ങനെ തുടങ്ങി ഒരു സ്ഥലത്ത് നിന്നും തുടങ്ങണമെങ്കിൽ മുശാവർ ചെയ്യണമല്ലോ. ഒരു ഉസ്താദിനോട് തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഉസ്താദേ 6 കൊല്ലമായി ഞാനൊരു ചെറിയ സ്ഥാപനം തുടങ്ങിയിട്ട്, 6 കൊല്ലമായി ഞാൻ ശരിക്കും ഉറങ്ങിയിട്ട് എന്നു. അങ്ങനെ 6 കൊല്ലമായി ഞാനൊരു ചെറിയ സ്ഥാപനം തുടങ്ങിയിട്ട് 6 കൊല്ലമായി ഉറങ്ങിയിട്ട് ശരിക്കും ഉറക്ക് വരൂല. ഞാനിപ്പോൾ തുടങ്ങിയിട്ട് 2 കൊല്ലമായി ഒന്നും നടന്നിട്ടില്ല, പക്ഷെ എനിക്ക് ഉറക്കില്ല. 2 കൊല്ലത്തിനിടയിലാണ് ഈ 41 വയസ്സുകാരനായി എൻ്റെ താടി മുഴുവൻ മുസ്ലിം ജമാഅത്തായി പോയത്. മനസ്സിലാവുന്നുണ്ടോ? അത്രയും പെട്ടെന്ന് ടെൻഷനാണ് ഞാൻ പറയുന്നത്. അള്ളാഹു തന്നെ നമുക്കൊക്കെ റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു സന്തോഷം തരട്ടെ. ഞാൻ പറയണത്, നിങ്ങളെല്ലാവരും കൈപിടിക്കണം, എല്ലാവരും സഹായിക്കണം. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. കൂടുതൽ നിങ്ങളോട് ചോദിച്ചത് പ്രയാസപ്പെടുത്തുന്നില്ല. നിങ്ങളെല്ലാവരും സഹായിക്കുന്നവരാണ്, സന്തോഷം നൽകുന്നവരാണ് നിങ്ങളെല്ലാവരും. ഇത് മഹത്തായ സ്വലാത്തിന്റെ സദസ്സാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്തായ, ഹബീബായ തങ്ങളുടെ പേരെ കുട്ടി പങ്കെടുക്കുന്ന, സാദാത്യങ്ങളും നേതൃത്വം നൽകുന്ന മഹത്തായ സദസ്സാണ്. ഇൻഷാല്ലാ സാധുവായ ഞാൻ എവിടെയും തങ്ങളെ ഹാദ്യമായിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചാൽ തങ്ങൾ തന്നെ പറയും, മിസ്ബാഹ് എന്നെ ചോദിച്ചു എന്നാ പറയാം. അപ്പൊ അതുകൊണ്ട് തങ്ങളെ പൊരുത്തത്തോടുകൂടി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടി എന്തായാലും തങ്ങളെ കൊണ്ട് ജയിപ്പിക്കും, തങ്ങളെ ദ്വാരക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരു നല്ല സംഭാവന തരണം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ കൂട്ടത്തിലെ ഏതെങ്കിലും ഒരാള് അള്ളാഹുവിന്റെ വജുഹ് ഉദ്ദേശിച്ച്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വജുഹ് പ്രതീക്ഷിച്ച്, തങ്ങളെ പൊരുത്തം പ്രതീക്ഷിച്ച്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിൽ 12 അക്ഷരങ്ങളാണ്, മുഹമ്മദുർ റസൂലുള്ളാഹ് ഷഹാദത്ത് കലിമയാണ്, അതിനും 12 അക്ഷരങ്ങളാണ്. ഒരു 12,000 രൂപ ഈ സദസ്സിന്റെ സന്തോഷത്തിന് ഞാൻ നൽകാം എന്ന് പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഒരാള്, ഒരു നല്ല ഈമാനുള്ള ഒരാൾ, അള്ളാഹു ബറക്കത്ത് കൊടുത്ത ഏതെങ്കിലും ഒരാൾക്ക് കഴിയോ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ബറക്കത്ത് ദാസിമാക്കി കൊടുക്കട്ടെ. അൽഹംദുലില്ലാ, അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ. ഹബീബായ തങ്ങളെ കാണാൻ അള്ളാഹു അവസരം കൊടുക്കട്ടെ, അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ. നീ സ്വീകരിക്കണം റഹ്മാനെ, നീ സന്തോഷം നൽകണം റഹ്മാനെ. ആദരണീയരായ സയ്യിദവർഗൾ നമ്മുടെ സദസ്സിലേക്ക് വരികയാണ്. അൽഹംദുലില്ലാ, മുസ്ലിം കേരളത്തിൻ്റെ, മുസ്ലിം ഇന്ത്യയുടെ ആത്മീയ ലോകത്ത് ഇന്ന് വലിയ സന്തോഷമായി, വലിയ പ്രകാശമായി നമുക്ക് നേതൃത്വത്തിൽ നിൽക്കുന്ന ആദരണീയരായ തങ്ങൾ, വായാറ് തങ്ങൾ നമ്മുടെ സദസ്സിലേക്ക് വരുന്നു.
അൽഹംദുലില്ലാ. ഓർ പേരെന്താ? അലി. അൽഹംദുലില്ലാ. ഈ സദസ്സെന്ന് തങ്ങളൊപ്പാപ്പ ദ്വാരക്കുന്നാണ് ഞാൻ പറഞ്ഞത്. തങ്ങൾ വന്നപ്പോൾ എന്നോട് പറഞ്ഞത് ആ തുടങ്ങിക്കോ എന്നു. എന്നാൽ പിരിക്കാൻ നിങ്ങൾ പൈസ ചോദിച്ചോളും. അപ്പൊ തങ്ങൾ ഇങ്ങൾക്ക് വേണ്ടി ദ്വാരക്കു. ഇൻഷാല്ലാ ഞാൻ തങ്ങൾ ദ്വാരക്കാൻ വേണ്ടി വന്നാണ്. ഞാൻ തങ്ങളുടെ ഒരു ഖാദിമാണ്. അള്ളാഹു അവിടത്തേക്കും എല്ലാ സദാത്യങ്ങൾക്കും ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇവിടെ മനസ്സ് അള്ളാഹു അതിനെ പാകപ്പെടുത്തി തരട്ടെ. അൽഹംദുലില്ലാ. അലി ഹാജിയായിട്ടുണ്ടോ? അള്ളാഹു തല ഹാജിയാക്കി കൊടുക്കട്ടെ. അള്ളാഹു ഹജ്ജിന് പോകാൻ തൗഫീക്ക് കൊടുക്കട്ടെ. അൽഹംദുലില്ലാ. ഈ സദസ്സിന്റെ സന്തോഷം 12,000 രൂപ അദ്ദേഹം ഏറ്റെടുത്തു. തങ്ങൾ ദ്വാരക്കും. അള്ളാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ. ഹബീബായ തങ്ങളെ കാണാൻ തൗഫീക്ക് കൊടുക്കണം റഹ്മാനെ. അൽഹംദുലില്ലാ. ഇനി ആരാ ഒരാൾ ഒരു 12,000 രൂപ കൊടുക്കാൻ പറ്റുന്ന ആൾ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. ഉണ്ടോ നമ്മളെ കൂട്ട? ഒരു 12,000 രൂപ ഈ സദസ്സിലേക്ക് തരാൻ വേണ്ടിയിട്ട് സംഭാവന കൊടുക്കാൻ പറ്റുന്ന ആള് ആരെങ്കിലും ഉണ്ടാവോ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. ഉണ്ടാവോ ആരെങ്കിലും? നമ്മുടെ ഈ മഹത്തായ പരിപാടിക്ക് എല്ലാം കുപ്പിയൊക്കെ അവിടെ വെക്കുക. തങ്ങള് സ്വലാത്തിന് സാധാരണ വായാറും കാടാമ്പുഴ ഒക്കെ പറയൽ എല്ലാ സദസ്സിലും പറയുന്നുണ്ട്. ഈ സദസ്സിൽ കൊണ്ടുവന്ന വെള്ളം പിന്നെ ആരെയും മന്ത്രിക്കേണ്ട ഇല്ല. അതിനൊരു ബർക്കത്ത. അത് നമ്മളെങ്ങനെ വിശ്വസിക്കണം, അങ്ങനെ ഉപയോഗിക്കണം. അള്ളാഹു തല ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. ആ ഒരു 12,000 കൊടുക്കാൻ പറ്റുന്ന ആളുണ്ടോ ആരെങ്കിലും? ഉണ്ടോ നമ്മളെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ ഒരു 12,000 രൂപ കൊടുക്കാൻ പറ്റുന്ന ആള്? കദ്ദാമത്തുനി മഷറബി കല്ലാമത്തുനി 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 യാ നബീ ലയസീദുൽ ഹുബ്ബു മിന്നി അൻ അസൂറക നബീ മുന്നഫലം മിൻക ലുഖയാ വജ്ഹീകും ഖൈ റന്നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു കബൂലാക്കട്ടെ. ഈ മഹത്തായ പരിപാടിക്ക് സ്ഥാപനത്തിലേക്ക് ഒരു 12,000. ഒരു അലിയാജി പറഞ്ഞു, അല്ലാഹു അലി പറഞ്ഞു, അല്ലാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഒരാളും കൂടെ കൊടുക്കാൻ പറ്റുന്ന ആളുണ്ടോ? ഒരു 12,000 രൂപ പറയാൻ പറ്റുന്ന ആൾ ആരെങ്കിലും ഉണ്ടോ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവരെ കുടുംബത്തിലെ പ്രയാസങ്ങൾ അള്ളാഹു തീർത്തു കൊടുക്കട്ടെ. അള്ളാഹു തീർത്തു കൊടുക്കട്ടെ. ഇൻഷാ അല്ലാ നിങ്ങളെപ്പോഴും കൊടുക്കുന്നവരായിരിക്കും. അതുകൊണ്ട് കുറച്ചും കൂടെ സഹലാക്കിയിട്ട് പറയാം. ഒരു 4,444 സ്വലാത്തു നാരിയന്റെ അതതാ. തങ്ങള് ഞാൻ കുറെ എന്ത് വിഷമം തങ്ങളോട് പറഞ്ഞു. തങ്ങൾ പറയും സ്വലാത്തു നാരിയെ ചൊല്ലിക്കോ എന്ന് പറയും. അള്ളാഹു തല അതൊക്കെ സ്വീകരിക്കട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ സ്വലാത്തു നാരിയന്റെ അതതും കൂടിയാണ് 4,444. വേഗം കുറച്ച് ആളുകൾ പറയണം അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. ആരാ ഒരു 4,444 പറയാൻ പറ്റുന്ന ആള്? അള്ളാഹു ബർക്കത്ത് ആരെങ്കുണ്ടോ? പേര് ഉണ്ടോ? ഒരു 4,444 അൽഹംദുലില്ലാ. ആരാ? അബ്ദുറഹ്മാൻ. അള്ളാഹുവേ നീ ബർക്കത്ത് കൊടുക്കണം റഹ്മാനെ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് സ്വഹാബികളുടെ കൂട്ടത്തിൽ വലിയ ധർമ്മിഷ്ഠനാണ്. അള്ളാഹുവേ മഹാനവറുകളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. സി മുഹമ്മദ് മുസ്ലിയാർ മഞ്ഞപ്പാറ. അള്ളാഹുർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു കബൂല് കൊടുക്കട്ടെ. ഇൻഷാ അല്ലാ. ഇനി ആരാ ഒരു 4,444 കൊടുക്കാൻ പറ്റുന്ന ആള്? നമ്മളെ സദസ്സിൽ ആരുണ്ടാക? ഒരു 4,444 എന്റെ വകയിൽ സദസ്സിൽ ധാരാളം മോമിനിയങ്ങളുണ്ട്. ഒരു 4,444 കൊടുക്കാൻ പറ്റുന്ന ആള് ആരുണ്ടോ? ഇല്ലേ? ധാരാളം സഹോദരിമാരുണ്ട്. ഏട്ടത് ഒരാള് ഒന്ന് നോക്കുമോ? പേരെന്താ?
ഷറഫുദ്ദീൻ, അള്ളാഹുവേ നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ തങ്ങളുടെ ദ്വാരക്കും. അള്ളാഹുവേ നീ ബറക്കത്ത് ചെയ്യണം, അള്ളാഹ നീ സ്വീകരിക്കണം. അള്ളാഹ സ്വലാത്തു നാരിയന്റെ ബറക്കത്ത് കൊണ്ട് തങ്ങൾ പാപ്പയുടെ പാപ്പ മഹാനായ സീദ് അബ്ദുൽ ഖാദർ കുഞ്ഞി തങ്ങൾ റബീഉൽ അവ്വൽ ഒന്നിനാണ് മഹാനവറുകളുടെ വഫാത്ത്. അള്ളാഹു മഹാനവറുകളുടെയും അവിടുത്തെ ബാപ്പമാരും ഉമ്മമാരുടെ ഒക്കെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കട്ടെ. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. മുഹമ്മദ് അലി, അള്ളാഹുവേ നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ, നീ സന്തോഷം കൊടുക്കണേ. അള്ളാഹ് അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പറഞ്ഞവർക്കൊക്കെ അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ. ഇൻഷാ അല്ലാ ഈ സദസ്സിൽ ഇനി ആരുണ്ടോ മോനെ, ഉണ്ടെങ്കിൽ വേഗം പറ. ഇൻഷാ അല്ലാ ഒരു 1000 ഉറുപ്യ 1000 രൂപ അതെല്ലാവർക്കും കൊടുക്കാൻ കഴിയുന്ന ഒരു സംഖ്യ അത്. ഇൻഷാ അല്ലാ ഈ സദസ്സിൽ നിങ്ങളെല്ലാവരും കഴിഞ്ഞ ആളൊക്കെ 1000 ഉറുപ്യ കഴിഞ്ഞ ആളൊക്കെ ഒന്ന് എഴുന്നേൽക്കണം. എന്നിട്ട് ഇൻഷാ അതിപ്പോ സദസ്സിൽ നിങ്ങൾ കൊടുക്കണം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു സ്വീകരിച്ച് 1000 ഉറുപ്യ കൊടുക്കാൻ പറ്റുന്ന ആള് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. ഒരു ഇപ്പൊ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് തങ്ങളെ കയ്യിൽ കൊടുക്കുക. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. 1000 ഉറുപ്യ ഉള്ള ആള് അള്ളാഹു ബർക്കത്താക്കട്ടെ. ആഷിഖ്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഒരു 2000 ഉറുപ്യ തങ്ങളിപ്പോ തന്നെ കയ്യിൽ കൊടുത്തു. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. നമുക്കറിയാലോ ഒരു പരിപാടി വെക്കണം, ഒരു സ്ഥാപനം നടക്കും, ധാരാളം ചെലവുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആരാ നമ്മളെ കൂട്ടത്തില്? ഇവിടൊക്കെ ധാരാളം ആളുകളുണ്ട്. 1000 ഉറുപ്യ കൊടുക്കാൻ പറ്റുന്ന ആള് 1000 ചോദിച്ചപ്പോ ഒരാൾ 2000 തന്നു. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ആരാ 1000 ഉറുപ്യ കൊടുക്കാൻ പറ്റുന്ന ആള്? സദസ്സിൽ 1000 രൂപ കൊടുക്കാൻ പറ്റുന്ന ആള്, ഇപ്പൊ കൊടുക്കാൻ പറ്റുന്ന ആള്, 500 രൂപ കൊടുക്കാൻ പറ്റുന്ന ആള്, അള്ളാഹു ബർക്കത്താക്കട്ടെ. സദസ്സിൽ ഇപ്പോൾ തന്നെ കൊടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? 500 രൂപ കൊടുക്കാൻ പറ്റുന്ന ആള് ഉണ്ടെങ്കിൽ അവരിപ്പോൾ തന്നെ സംഘാടകരുടെ കയ്യിൽ ഇപ്പൊ തന്നെ ഏൽപ്പിക്കുക. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞങ്ങളിപ്പോ അപ്പൊ ഇവിടെ ഉണ്ട്. അൽഹംദുലില്ലാഹ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു സലാമത്താക്കട്ടെ, അള്ളാഹു രക്ഷ കൊടുക്കട്ടെ. ഇൻഷാല്ലാ അവർ പൈസ തന്നിട്ടുണ്ട്. ഇനി ആരാ? അള്ളാഹു ബർക്കത്താക്കട്ടെ. വേഗം നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തങ്ങളുടെ സമയം എന്ന് പറയുന്നത് വളരെ വളരെ വിലപ്പെട്ടതാണ്. അപ്പൊ ഈ വയനാട്ടില് അലി ഉസ്താദിനോട് നിങ്ങളോടൊക്കെയുള്ള സ്നേഹത്തിന്റെയും മഹബത്തിന്റെ ഒക്കെ ബന്ധം കൊണ്ടായിരിക്കും തങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടാവുക. അള്ളാഹു തആല തങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. മലപ്പുറത്തിന്റെയും കാസർഗോഡിന്റെ ഇടയിലാണെങ്കിൽ പോകുന്ന വഴിയാന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ മലകയറി ഇങ്ങോട്ട് വരണമെങ്കിൽ അതിന് നല്ല സ്നേഹം തന്നെ വേണം, ഇല്ലേ വരൂല. അപ്പൊ ഒരുപാട് ആളുകൾ കക്കോവിൽ നിന്ന് തന്നെ ഒരാൾ 2 മാസം വിളിച്ചിരുന്നു. ഹംസ ഉസ്താദ് എന്ന് പറഞ്ഞ ഒരാൾ, ഹംസ മുസ്ലിയായ പ്രായമുള്ള ഒരാളാ. അവർ ദാറുൽ ഖൈറൊക്കെ കെട്ടിയിട്ട് ഉദ്ഘാടനത്തിന് തങ്ങളെ ഡേറ്റ് വാങ്ങിത്തരണം എന്നോട്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ തങ്ങളുടെ നിന്ന് കുറെ ദൂരെയാണ്, നിങ്ങൾ അവിടെ ബന്ധപ്പെട്ടാൽ മതി എന്നും. അങ്ങനെ അവര് പോയി. എന്നിട്ട് പോയതിന് ശേഷം അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, തങ്ങൾ ഉപ്പാപ്പയെ പോയി കണ്ടു, ഒരു ഡേറ്റ് പറഞ്ഞു. അന്ന് 6 പരിപാടിയുണ്ട്, ഞാൻ ഏകദേശം എത്തുമ്പോൾ 2-3 മണിയാവും. അങ്ങനെ മതിയോ എന്ന് ചോദിച്ചു. അങ്ങനെ അവരാകെ ബേജാറായിട്ട് തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ ഷാഫി 500 രൂപ. അൽഹംദുലില്ലാഹ്. അല്ലാഹു ബർക്കത്ത്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ്. ആ നിങ്ങൾ വെള്ളമായിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് കയറണ്ട, എല്ലാവരും ഇങ്ങോട്ട് തന്നാൽ മതി. ഇൻഷാല്ലാ തങ്ങൾക്ക് തരുന്ന പോലെ നിങ്ങൾ ഇങ്ങനെ തന്നാൽ മതി. അള്ളാഹു ബർക്കത്ത് ചെയ്യണം, അള്ളാഹു സ്വീകരിക്കണം. സ്റ്റേജിലേക്ക് കയറണം, ഈ താഴെ തന്നാൽ മതി. ഇൻഷാല്ലാ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഇങ്ങോട്ട് തന്നെ, ഇങ്ങോട്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഇൻഷാല്ലാ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം നോക്ക്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്റെ നാട്ടില് ആദരണീയരായ തങ്ങളെ നേതൃത്വത്തിൽ സ്ഥാപനം നടക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അവിടെ സ്വലാത്ത് വാർഷികത്തിന് തങ്ങൾ ഉപ്പാപ്പോ ഞാൻ പലതും പറഞ്ഞു, ബയാറൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവിടെ വന്ന് ഇപ്പൊ ഞാൻ ഈ സ്റ്റേജിൽ ഇങ്ങനെ തങ്ങൾക്ക് സ്വാഗതം പറയാൻ വേണ്ടി എഴുന്നിട്ട് 1000 കണക്കിന് ആളുകളുണ്ട്. ആ ആളുകൾക്കിടയിൽ ഞാൻ കണ്ടു എന്റെ നാട്ടില് ഒരു ഹൈന്ദവ സുഹൃത്ത്, അദ്ദേഹം മെഷീനൊക്കെ ഉപയോഗിച്ചിട്ട് കാട് വയ്ക്കുന്ന ഒരാളാണ്, റബ്ബർ ടാപ്പിംഗ് എല്ലാം നടത്തുന്ന ഒരാളാണ്. അദ്ദേഹം സദസ്സ് തന്നെ ഉണ്ട് ഒരു 2-3 സ്റ്റെപ്പിന്റെ താഴെ.
അപ്പൊ എനിക്കൊരു കൗതുകം തോന്നിപ്പോയി. സദസ്സിൽ അങ്ങനെ വന്നിരിക്കുമ്പോ ഏതായാലും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചുപോയി. പിറ്റേ ഞങ്ങളെ മദ്രസയുടെ പ്രസിഡന്റിനോട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ഒരു മദ്രസയുണ്ട്, അതിന്റെ പ്രസിഡന്റിനോട് അദ്ദേഹം പറഞ്ഞു, ഇന്നലെ വന്ന തങ്ങള് അതൊരു അത്ഭുതമാണ്. അപ്പൊ എന്താണ് അയാളുടെ പ്രശ്നം? അയാൾ എത്രയോ നാളുകളായി ഉറക്കില്ലാത്തത്, എത്രയോ മരുന്ന് കഴിച്ചു, ആയുർവേദ മരുന്നും മറ്റു മരുന്നുകൾ പലതും അയാൾ കഴിച്ചു നോക്കി, ഉറക്ക് കിട്ടൂല. എത്രയോ മാസങ്ങളായി ഉറക്കില്ലാത്തത്, അങ്ങനെ പ്രയാസപ്പെട്ടു. അപ്പൊ തങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് എന്ന് അറിഞ്ഞു. അപ്പൊ ഞങ്ങൾ റോഡൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി അയാളെ അതുകൊണ്ടാണ് വൃത്തിയാക്കിയത്, അയാളെ വിളിച്ചിട്ടാ. അപ്പൊ അയാൾ ഈ തങ്ങളെ പറ്റി ഞാൻ കേട്ടപ്പോ ഏതായാലും ഈ സദസ്സിലൊന്ന് പോയിരിക്കാൻ, ആരും കാണാതെ അയാൾ വന്ന് സദസ്സിലിരുന്നതാ. സഹോദരങ്ങളെ, അയാൾ പറഞ്ഞത് ആ പരിപാടി കഴിഞ്ഞിട്ട് അയാൾ ആരോട് ഈ സുക്കേടും പറഞ്ഞിട്ടില്ല, ആര് തങ്ങളെ കൊണ്ട് മന്ത്രിപ്പിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അയാൾ ആ സദസ്സിൽ വന്നിരുന്നിട്ട് എല്ലാരും ആമീൻ പറഞ്ഞിട്ടാകുമ്പോൾ അയാൾ ആമീൻ പറഞ്ഞിട്ടുണ്ടാവും. ആമീൻ പറഞ്ഞ എല്ലാവർക്കും കഴിയുമല്ലോ, മനസ്സിലെങ്കിലും ഉത്തരം നൽകണേ എന്ന് പ്രാർത്ഥിക്കാലോ. അയാൾ അയാളെ ശൈലിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. ഏതായാലും അയാൾ പറ അന്ന് പോയിട്ട് ഉറങ്ങിയതാണ് ഒരു ഉറക്ക്, ഒരു മരുന്നും കഴിച്ചു, ഒന്നും കഴിച്ചില്ല. അങ്ങനെ ഇത് ആ പ്രസിഡന്റിനോട് അയാൾ പറഞ്ഞ് പലരോടും പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം എനിക്ക് ഞാൻ ഇത് പല സ്ഥലത്തും അല്ല ഇത് കേട്ടു, പക്ഷെ പറയാൻ ഒരു ധൈര്യം പോലെ. കാരണം ഒരു വിഷയം നമ്മൾ പറയണമെങ്കിൽ അത് ശരിക്കും നമ്മൾ തന്നെ അറിയണമല്ലോ. വേറൊരാൾ പറഞ്ഞു ഞാൻ നിഷേധിച്ചെങ്കിലോ? അപ്പൊ ഞാൻ ഈ അടുത്ത് രണ്ടു മാസം മുമ്പ് ഞാനൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇയാൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പൊ ഞാൻ അയാളെ കണ്ടപ്പോൾ വണ്ടി നിർത്തി, വണ്ടിയിൽ വരുന്ന കുറച്ച് കയറ്റി, അയാളെ കയറ്റിയിട്ട് ഞാൻ അയാളോട് ചോദിച്ചു ഇങ്ങനൊരു സംഭവം. അപ്പൊ അയാൾ പറഞ്ഞു ആ തങ്ങളൊരു സംഭവമാണ്, എനിക്ക് എത്രയോ നാളുകളായി ഉറക്കില്ല, അന്ന് ഞാൻ കടന്നിട്ട് ഉറങ്ങിയതാണ്, അതൊരു സന്തോഷമുള്ള ഉറക്കാണ്, അതിന് ശേഷം അങ്ങനത്തെ ഒരു പ്രശ്നം ഇതുവരെ ഇല്ല. എന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞു ആ തങ്ങളെ ഒന്ന് തൊടാൻ കഴിയുമോ, ആ തങ്ങളെ സ്ഥാപനത്തിലേക്ക് എന്നെ ഒന്ന് നിങ്ങൾ കൂട്ടുമോ. ഞാൻ പറഞ്ഞു ബായാർ സ്വലാത്ത് ഏതെല്ലാം വെള്ളിയാഴ്ച, മൂന്നാമത്തെ വെള്ളിയാഴ്ചയാണ്, നിങ്ങളതൊന്ന് ഓർമ്മിക്കണം, എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല, നിങ്ങളൊന്ന് ഓർമ്മിക്കണം, ഓർമ്മിച്ച് വിളിച്ചാൽ നിങ്ങളെ ഞാൻ കൂട്ടാമെന്ന് പറഞ്ഞു. അയാൾ എൻ്റെ കൂടെ ബായാറിലേക്ക് വരാമെന്നും പറഞ്ഞു. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു മെസ്മറീസും അല്ല, ആരെയും ബോധ്യപ്പെടുത്താനല്ല, ഒരാൾക്ക് അയാളുടെ ജീവിതത്തിൽ പറ്റിയ അനുഭവം വേറെ വേദ കേട്ടിട്ട് വന്നൊന്നുമല്ല. അയാൾ തങ്ങളെ പറ്റി കേട്ട് ആ സദസ്സിൽ വന്നിരുന്നപ്പോൾ അയാൾക്ക് ഉണ്ടായൊരു സന്തോഷം പറഞ്ഞതാണ്. അയാൾ പറഞ്ഞതിന് ശേഷം ഒന്ന് രണ്ട് സ്റ്റേജുകളിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. കാരണം അയാൾ വ്യക്തമായി എന്നോട് പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാണ്. ഞാൻ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മഹാന്മാർക്ക് ധാരാളമായി നൽകുകയാണ്. ആ നൽകുന്നതിൽ നമുക്ക് പാവപ്പെട്ട നമുക്ക് അവരുടെ സന്തോഷം, അവരുടെ പൊരുത്തം അത് കിട്ടിയാൽ നമുക്കും വലിയ സന്തോഷമാണ്. അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. ഇങ്ങനെ എത്രയോ രോഗികൾ, എത്രയോ പ്രയാസം അനുഭവപ്പെടുന്നവർ തങ്ങളുടെ അടുക്കലേക്ക് എത്തുന്നത് നമ്മൾ കാണുകയും അൽഹംദുലില്ലാ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജുസ്അല്ലേ, ഹബീബായ തങ്ങളെ പറ്റി മഹാന്മാർ പറഞ്ഞത് ഫഅസാലത് ബിലംസിഹാ കുല്ലദാഇൻ അക്ബറതുഹു അതിബ്ബതും വഇസാഉ. രോഗികളും ഡോക്ടർമാരും വലിയ മാരകമായ പേടിപ്പെടുത്തുന്ന രോഗമാണെന്ന് പറഞ്ഞ് എത്ര രോഗങ്ങളാണ് ഹബീബായ തങ്ങളുടെ ഒരു തലോടലിനാൽ തീർന്നുപോയത്. അല്ലാഹു തആല ആ രക്തമോടുന്ന ആ പരിശുദ്ധമായ ജുസുകളാണ് സാദാത്യങ്ങൾ, അവരെ ബറക്കത്തോട് അള്ളാഹു രക്ഷ കൊടുക്കട്ടെ. ആ കുട്ടിക്കും എല്ലാവർക്കും അള്ളാഹു സലാമത്ത് കൊടുക്കട്ടെ. ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. ഇൻഷാല്ലാ പ്രിയപ്പെട്ട സഹോദരിമാർ, ഒരു 1000 രൂപ കഴിയുന്നവർ, 2000 രൂപ കഴിയുന്നവർ നിങ്ങൾ എഴുതി ഇവിടെ അയക്കണം, അറിയിച്ചു കൊടുക്കണം, പിന്നീട് സംഘാടകർക്ക് എത്തിച്ചു കൊടുക്കണം. 4444 കഴിയുന്നവർ അത് കൊടുക്കണം. ഈ സദസ്സിൽ തന്നെ 1000, 500 കൊടുക്കാൻ പറ്റുന്നവർ ഇപ്പോൾ തന്നെ സദസ്സിൽ അത് കൊടുക്കണം. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. الله سبحانه و കുഞ്ചലം തങ്ങൾ അദരണിയരായ തങ്ങൾ പാപ്പന്റെ അനുജൻ കുന്തലം തങ്ങൾ നേതൃത്വം നൽകുന്ന അൽഹംദുലില്ലാ പടിഞ്ഞാറത്തറ അൽഹസന സ്വലാത്ത് വാർഷികം December 14 ശനിയാഴ്ച അൽഹംദുലില്ലാ അദരണിയരായ തങ്ങൾ പാപ്പ തന്നെ നേതൃത്വം നൽകുന്നു, ബയാർ തങ്ങൾ നേതൃത്വം നൽകുന്നു. December 14 ശനിയാഴ്ച അൽഹസന സ്വലാത്ത് വാർഷികം പടിഞ്ഞാറത്തറ. നിങ്ങളെല്ലാവരും പരിപാടിയുടെ സഹകാരികളാകണം, സംഘാടകരാകണം, പരിശ്രമിക്കണം, അതിനുവേണ്ടി വിജയിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു തആല നമ്മളെ ദുനിയാവും ആഖിറവും വിജയിപ്പിച്ചേരട്ടെ. എല്ലാവരും നമ്മുടെ സ്ഥാപനത്തിൻ്റെ അതുപോലെ നമ്മുടെ പരിപാടിയുടെ ഒക്കെ സഹകാരികളായി വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. ഇതിൻ്റെ സംഘാടകരായ ഉലമാഇന് നമ്മൾ നല്ല മനസമാധാനവും നല്ല ധൈര്യവും കൊടുക്കണം. എല്ലാവരും സംഘാടകരോട് ബന്ധപ്പെട്ട് കഴിയുന്ന സംഭാവനകൾ എഴുതണം.